സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പതിയാശ്ശേരി യൂണിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന മതപ്രഭാഷണ മജ്ലിസ്സുന്നൂർ ദുആ മജ്ലിസ്സിനാണ് നമ്മളെല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ. ആ മുഖങ്ങൾ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് എന്നിൽ അർപ്പിതമായ വിഷയ അവതരണം നടത്തി ഇൻഷാ അല്ലാ മജ്ലിസ്സുന്നൂറും ദുആയും ഇതിനു ശേഷം വരുന്നത് കൊണ്ട് വൈകാതെ തന്നെ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ പിൻവാങ്ങാം. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനത്തിൻ്റെ അനവധി നിരവധി അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകാവസാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരടയാളമാണ് ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാലം അത് എത്തുക എന്നത്. ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ പൂർവീകരിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഹബീബ് പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനങ്ങൾ അർത്ഥവത്തായി പുലർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ സമുദായത്തിൽ ആദ്യം നഷ്ടപ്പെടുന്ന ദീനിൻ്റെ കാര്യം ഉത്തരവാദിത്ത ബോധമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ലോകാവസാനത്തിൻ്റെ മുന്നേ ഈ സമുദായത്തിൻ്റെ സുഹൃതങ്ങളുടെ ആത്മാർത്ഥത മുഴുവനും നഷ്ടപ്പെടുമ്പോൾ ആദ്യം ഉയർത്തപ്പെടുന്നത് ഉത്തരവാദിത്ത ബോധമായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനത്തിൻ്റെ തൊട്ടടുത്ത സമയം വരെ എൻ്റെ സമുദായം നിലനിർത്തിക്കൊണ്ടുപോകുന്ന സുഹൃതം സൽക്രമം അത് നിസ്കാരമായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരവാദിത്തം ആർക്കാവുള്ളത്? ഉത്തരവാദിത്തം പ്രായത്തിനനുസൃതമായ രീതിയിൽ പോലും ഇല്ലാത്ത ഒരവസ്ഥ, വാക്ക് പാലിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ ധാരാളം അടയാളങ്ങൾ ഹബീബ് പറഞ്ഞത് ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുന്നിടത്ത് പ്രത്യേകം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ അതിൻ്റെ അഭയമായ മദീന എന്ന മാളത്തിലേക്ക് തിരിച്ചു പോകും. മദീനയാണ് ഈമാന്റെ അടിസ്ഥാനം. മദീനയിൽ പരിമിതപ്പെട്ടു പോകും ഈമാനുള്ളവർ. പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് ചേക്കേറുന്ന പോലെ ഈമാൻ അതിൻ്റെ മാളമായ മദീനയിലേക്ക് മടങ്ങും. ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിനൊരു കാലം വരാനുണ്ട്. ലാ യബ്ഖ മിനൽ ഇസ്ലാമി ഇല്ലസ്മുഹു വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. മുസ്ലിം എന്ന് പറയാൻ പേര് മാത്രം ബാക്കി. പരിശുദ്ധ ഖുർആനുമായ ബന്ധം എന്തെന്ന് ചോദിച്ചാൽ ഖുർആനിൻ്റെ അക്ഷരക്കൂട്ടങ്ങൾ ആ ഗ്രന്ഥഘടനയിൽ അവശേഷിക്കുന്നു എന്നത് മാത്രം. എൻ്റെ സമുദായം നിസ്കരിക്കുന്നവരായിരിക്കും. മസാജിദുഹും ഖറാബും മിനൽ ഹുദ, പള്ളികൊണ്ട് ഹിദായത്ത് ലഭിക്കാത്ത അവസ്ഥയിൽ ഈമാൻ നഷ്ടപ്പെടുന്ന കാലം ലോകാവസാനത്തിൻ്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യവും അവസാനവും പറയട്ടെ, ഒരു മനുഷ്യന് നന്നാവാൻ, ഞാൻ വേറെ ആരോടല്ല പറയുന്നത്, എന്നോട്, എൻ്റെ നഫ്സിനോട് പറയുന്നു, ഒരു മനുഷ്യന് നന്നാവാൻ ചിന്തിക്കേണ്ട എല്ലാ പ്രതിസന്ധികളും പ്രതികൂല അവസ്ഥകളും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കാനുള്ള എല്ലാ അവസ്ഥകളും ഇന്ന് ഇപ്പോൾ ഈ ഭൂമിയിലുണ്ട്, കോവിഡ് വന്ന ശേഷം പ്രത്യേകിച്ച്. എന്നിട്ട് നമുക്ക് ഒരു മാറ്റമില്ല എങ്കിൽ നമ്മൾ ഇബിലീസിനേക്കാളും അധപ്പതിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇബിലീസിൻ്റെ ആലയത്തിലാണ് നമ്മൾ, ഒരിക്കലും അതിൽ നിന്നും മോചിതരായിട്ടില്ല. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഈമാൻ ചോർന്നു പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഈമാനിനെ വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ ഒരു ദൗത്യമാണ്. ഈമാനിനെ വർദ്ധിപ്പിക്കുക, സൽക്രമങ്ങൾ വച്ചിരിക്കുന്നത് ഈമാനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീടുകളിൽ, അടുക്കളത്തോട്ടങ്ങളിൽ, കുറച്ചോളിയും കുറച്ചോ ഇത് അടുക്കളത്തോട്ടങ്ങളിൽ അതിരുന്ന അത്ര മതി, അത് കറക്റ്റായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുക്കളത്തോട്ടങ്ങളിൽ പയർ നടുമ്പോൾ
മത്തൻ നടുമ്പോ, അതുപോലെ തന്നെ പാവയ്ക്ക നടുമ്പോ, ഇതൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോ അത് നിലനിന്ന് പോവാൻ അതിന് താങ്ങും തണലുമായി, അല്ലെങ്കിൽ അതിന് ഒരു ഊന്നുവടിയായി, ഒരു സപ്പോർട്ടായി നമ്മൾ എന്തെങ്കിലും ഒന്ന് വലിച്ചു കെട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പിന്റെ കഷ്ണം കുത്തിക്കൊടുക്കും. അതിലൂടെയാണ് പയറും പാവലും ഒക്കെ പടർന്നു പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ കുത്തിക്കൊടുക്കേണ്ട ഊന്നുവടികളും ആ പിന്തുണകളുമാണ് നമ്മുടെ അമലുകൾ. നമ്മുടെ സാധാരണ പ്രവൃത്തി നമ്മുടെ ഈമാന് വർദ്ധിപ്പിക്കാനായിരിക്കണം. ഒരു ദിവസം പകലന്തിയോളം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു വെള്ളക്കടലാസിൽ എഴുതി വെച്ചാൽ, നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും എഴുതി വെച്ചാൽ, എന്നിട്ട് അതിലൊന്ന് നോക്കിയിട്ട് ഇത്രയും പ്രവർത്തനങ്ങളിൽ എൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായ പ്രവൃത്തികൾ ഏതൊക്കെ, നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഈമാൻ വർദ്ധിക്കാൻ ഞാൻ ഈ ചെയ്തു കൂട്ടിയതിൽ ഏതൊക്കെ പ്രവൃത്തികൾ കൊണ്ട് കഴിയും, നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഹാസിബു ഖബല അൻ തുഹാസബു സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ മുന്നിൽ ഈ കണക്ക് നിങ്ങളാൽ വിസ്തരിക്കപ്പെടേണ്ടി വരും. അന്ന് അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം, ഒരു മനുഷ്യനിൽ അസംഭവ്യമെന്ന് കരുതുന്ന പലതും സംഭവിക്കുന്ന സാഹചര്യം, സ്വന്തം ശരീരം ആ വ്യക്തിയോട് എതിരായി സംസാരിക്കുന്നു, വായിക്ക് സംസാരിക്കാനുള്ള വാചാല ശക്തി അള്ളാഹു എടുത്തു കളയുമ്പോൾ കയ്യും അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ വാചാലമായി ചെയ്ത തെറ്റുകളെ എടുത്തെടുത്ത് പറയുന്ന ആ ഒരു വിചാരണ വരുന്നതിന് മുന്നേ സ്വന്തം ജീവിതത്തെ നിങ്ങളൊന്ന് വിചാരണ ചെയ്യണേ എന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ മയ്യത്ത് കുളിപ്പിക്കാൻ നേരം സ്വന്തം ശരീരത്തെ ശകാരിച്ചതിന്റെ ഭാഗമായി അവിടുത്തെ സ്വകാര്യ ജീവിതത്തിന്റെ ഇരുട്ടിൽ കയ്യിലുള്ള വടി വെച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് പ്രഹരിച്ച കറുത്ത അടയാളം കണ്ട് സ്വഹാബികൾ അമ്പരന്നു പോയി എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ജീവിതത്തിൽ ഒന്ന് താരതമ്യം ചെയ്യാം. ഇൻഷാ അല്ലാ അതിലൊക്കെ ആവട്ടെ നമ്മുടെ ചർച്ച. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. സ്വഹീഹുൽ ബുഖാരിയുടെ മുഖദ്ദിമയിൽ തന്നെ ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ഹദീസിന്റെ ചർച്ച ഈമാൻ ചിലപ്പോൾ വർദ്ധിക്കും ചിലപ്പോൾ കുറയും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്, ഈമാൻ വർദ്ധിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ ഇത് സംബന്ധമായി പറയുന്നത് നമുക്ക് നോക്കാം. സൂറത്തുൽ ഫത്ഹിന്റെ ആയത്തുകളിലേക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവൽ ലദീ أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. أران الله أران الله അല്ലാഹു ആരാണെന്നറിയുമോ? അല്ലദീ ആസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് സമാധാനം എത്തിച്ചു കൊടുത്തവനാണ് അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് സമാധാനം കൊടുത്തവനാണ് അല്ലാഹ്. ലിയസ്ദാദു ഈമാനൻ മഅഈമാനിഹിം, നിലവിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു തീപ്പൊരി പോലെ ചെറുതായി പ്രകാശിച്ചിരിക്കുന്ന അവരുടെ ഈമാനിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ ജീവിതത്തിൽ സമാധാനത്തിന്റെ വഴികളെ നിരത്തിവെച്ചവനാണ് അല്ലാ. സമാധാനത്തിന്റെ വഴികൾ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തി തേടൽ സമാധാനത്തിന്റെ വഴിയാണ്. സമാധാനത്തിന്റെ വഴി റബ്ബിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ എങ്ങനെ വർദ്ധിക്കും? കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിലിൽ മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ.
ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. ദുആ ചെയ്യുമ്പോ നമ്മുടെ ഈമാൻ കൂടും, അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് കരയുമ്പോ നമ്മുടെ ഈമാൻ കൂടും, എന്തിനേറെ സ്വാലിഹീങ്ങളുടെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കും, മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. 100 സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ഗുണം കാണും. അള്ളാഹു പറയുന്നു സമാധാനത്തിന്റെ വഴി നമ്മുടെ മുന്നിൽ അള്ളാഹു ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ കേട്ടോളൂ, ഈമാൻ നഷ്ടപ്പെടുന്ന കാലത്തെ തന്നെ സത്യം എന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, വലിപ്പത്തിൽ വളരെ ചെറുതാണ് അധ്യായം. ആ അധ്യായത്തെ കുറിച്ച് മഹാന്മാരായ നമ്മുടെ അയ്മത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സയ്യിദുന ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു ആ അധ്യായത്തെ കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആനിൽ 114 അധ്യായങ്ങളിലെ 113 അധ്യായവും മാറ്റിവെച്ചാൽ ഒരാൾക്ക് നന്നാവാൻ ഈ ഒരു അധ്യായം മതിയെന്ന് ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കൊച്ചു അധ്യായം, ഒരു ചെറിയ അധ്യായം അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. കേട്ടോളൂ അധ്യായം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. കൊച്ചു അധ്യായം. എനിക്ക് തോന്നുന്നു വലിപ്പത്തിൽ ഖുർആനിൽ 2 സ്ഥാനമോ 3 സ്ഥാനമോ ആണ് ഈ അധ്യായം. വലിപ്പക്കുറവിൽ അത്രയാണ് ഈ അധ്യായത്തിന്റെ സ്ഥാനം. അത്രയ്ക്ക് ചെറിയ ഈ അധ്യായത്തിൽ ഖുർആനിന്റെ 113 അധ്യായം ഒഴിവാക്കിയാൽ പോലും ഒരു മനുഷ്യന് നന്നാവാൻ ഈ അധ്യായത്തിന്റെ പ്രമേയം തന്നെ ധാരാളമെന്ന് സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്താ ഈ അധ്യായത്തിൽ പറഞ്ഞത്? വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. വർത്തമാന സാഹചര്യത്തിലൂടെ ഈ അധ്യായം ഇങ്ങ് ഒഴുകി ഒഴുകി വരികയല്ലേ? ഏത് കാലം? സയ്യിദുന അബുൽ ബസർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം, സയ്യിദുന ഈസാ നബിയുടെ കാലം, മൂസാ നബിയുടെ കാലം, സക്കരിയ നബിയുടെ കാലം, 124,000 വന്ന അമ്പിയാക്കളുടെ കാലം. അല്ല അല്ല, ഈ വയലു പരിപാടി നടക്കുന്ന ഇന്നത്തെ ഈ ദിവസം ഉൾക്കൊള്ളുന്ന ഈ കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ, ഈമാനില്ലാത്ത കാലമാവട്ടെ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യവർഗം മുഴുവൻ ലഫീ ഖുസ്ർ. ഈമാനില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചാൽ മനുഷ്യവർഗം പരാജയത്തില്ല, മനുഷ്യവർഗത്തെയാണ് ബാധിക്കുക. ഈമാനില്ലാത്തൊരവസ്ഥ ഭൂമിയിൽ, ഈമാൻ ഉള്ളവർ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വർഗത്തെ ബാധിക്കുക. അള്ളാഹു എന്ന് പരിശുദ്ധ ഖുർആൻ. ഈമാനുള്ള ചില മനുഷ്യന്മാരെ കൊണ്ടാണ് ഈ ഭൂമിയെ അള്ളാഹു പിടിച്ചു നിർത്തിയത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഇമാം ഖുർത്തുബി പറയുന്നുണ്ട് ഒരു കവിത, ഈമാനുള്ളവർ ലോകത്തുണ്ടോ? എന്നാൽ ലോകം തകരൂല. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താ? ഇൽമുയർത്തൽ. എങ്ങനെയാ ഇൽമുയർത്താ? ഇൽമുയർത്തുന്നത് ആലിമീങ്ങളുടെ മരണമാണ്. സഹീഹുൽ ബുഖാരി, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു കാളമ്പാടി ഉസ്താദ് യാത്ര പറഞ്ഞാൽ നവർ അല്ലാഹു മർക്കദ, മറ്റൊരു കാളമ്പാടി ഉസ്താദ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഒരു അത്തിപ്പറ്റ ഉസ്താദ് നവർ അല്ലാഹു മർക്കദ യാത്ര പറഞ്ഞാൽ ഇനി ഒരു അത്തിപ്പറ്റ ഉസ്താദ് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു ശംസുലോലമ റളിയല്ലാഹു അൻഹു യാത്ര പറഞ്ഞാൽ ഇനി ഒരു ശംസുലോലമ റളിയല്ലാഹു അൻഹു വരുന്നില്ല എന്നുള്ളതാണ്. എന്തിനേറെ എന്റെ വെല്ലുമ്മ ഹാർട്ട് സംബന്ധമായ ഒരു രോഗം അനുഭവിച്ച ഇക്കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ആ പെടച്ചിലിൽ വെല്ലുമ്മ ഇപ്പോഴുമുണ്ട്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെ കാരണവന്മാർക്ക് മുഴുവൻ. ആ സമയത്ത് മരിക്കുമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. ആ സമയത്ത്
ഞാൻ ചിന്തിച്ചത് പടച്ചോനെ, ആ ബെഡ്റൂമിൽ അവരുടെ ആ സ്വകാര്യ റൂമിലിരുന്നു കൊണ്ട് അവര് ചൊല്ലിത്തീർക്കുന്ന ദിക്ര. വല്യമാക്ക് സുഖല്ലാതെയായപ്പോ വല്യപ്പനോട് പറഞ്ഞു, മോനെ ദുആ ചെയ്യണം, എല്ലാരും ഒന്ന് കൂടണം, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളും മക്കളും പേരമക്കളും ഒക്കെ കൂടിയിരുന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോ അന്ന് വല്യുപ്പ ചൊല്ലിത്തീർത്ത സ്വലാത്തിന്റെ എണ്ണം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 13.5 ലക്ഷം സ്വലാത്ത്, 13.5 ലക്ഷം സ്വലാത്ത്. ഒരു കൗണ്ടർ ദിക്ര ചൊല്ലുന്ന ഒരു കൗണ്ടർ മെഷീൻ ഞാൻ കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും 1.5 ലക്ഷം സ്വലാത്ത് അതിൽ ചൊല്ലി. അതിന്റെ ബട്ടൺ കംപ്ലൈന്റ്, എത്രയോ ലക്ഷക്കണക്കിന് ദിക്റുകൾ. അവർ അത്രയും ദിക്റുകൾ ചൊല്ലി മറ്റൊരു ചിന്തയില്ല. നമ്മെ പോലെ ഫേസ്ബുക്കിന്റെയോ ആനുകാലികമായ സോഷ്യൽ മീഡിയയുടെ ചർച്ചകളിലൊന്നും അവരുടെ സമയം പോയിട്ടില്ല. അവരുടെ ചിന്ത മുഴുവൻ അല്ലാഹ് എന്ന ചിന്തയാ. അതിൽ നിന്നുകൊണ്ട് അവരത് ചൊല്ലിയത്. അങ്ങനത്തെ ദിക്റു ചൊല്ലുന്ന ഒരു വല്യുപ്പ നഷ്ടപ്പെട്ട ആ സ്ഥാനത്തേക്ക് മറ്റൊരു വല്യുപ്പ വരുന്നില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് പഴയ കാലത്തെ മനുഷ്യന്മാർക്കൊക്കെ നല്ല സ്വഭാവമാണ്, അവർക്ക് നല്ല ദീനാന്ന്. അവര് പഴയ കാലത്തെ മനുഷ്യന്മാർ ഇപ്പൊ നന്നായതല്ല, അവരുടെ ചെറുപ്പം മുതലേ അവര് നന്നായി വന്നതുകൊണ്ട. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലെ കാരണവന്മാരുടെ കൂടെ തലമുടി നിറച്ചവൻ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ ആ പ്രായമുള്ള ഉപ്പയുടെയും ആ പ്രായമുള്ള ഉമ്മയുടെയും കൂടെയാണ് അല്ലാഹുവിന്റെ ബറക്കത്ത്. ഇന്നമിൻ ഇജ്ലാലില്ലാഹി തആല, തീർച്ചയായും അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ദീനീ ചൈതന്യമുള്ള ഒരു ഉപ്പയെ ബഹുമാനിക്കുന്നതിന്, ദീനീ ചൈതന്യമുള്ള ഒരു ഉമ്മയെ ബഹുമാനിക്കുന്നതിൽ എന്ന് പുണ്യ നബി തങ്ങളുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരുന്നോടത്ത് പറയുന്നുണ്ട്. പ്രായമുള്ള ഒരു ഉപ്പ വന്നു കഴിഞ്ഞാൽ കുത്തുബുള്ള കുത്താബ് തങ്ങളുടെ മഹോന്നതമായ പദവിയിൽ നിന്നും താഴെ ഇറങ്ങി വന്ന് അവരെ ആദരിച്ച് ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അതാണ് അവരുടെ പ്രത്യേകത. ഇങ്ങനെയുള്ള ഈമാനിന്റെ വലിയ വലിയ ഗോപുരങ്ങൾ നമ്മോട് യാത്ര പറഞ്ഞ അവിടെ ഈമാൻ സൃഷ്ടിക്കപ്പെടുന്നില്ല. അങ്ങനെ ഈമാനില്ലാത്തൊരവസ്ഥ നമ്മുടെ സാധാരണ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും. സമയം നോക്കാൻ വേണ്ടി പോലും മൊബൈൽ എടുത്താൽ അതിൽ തന്നെ എത്ര സമയം നമ്മൾ കളയാ. നമുക്ക് അറിയേണ്ട സമയം ആ ലൈവ് ടൈം നമ്മൾ നോക്കാൻ വേണ്ടി എടുത്തോടത്തല്ല. സമയം നോക്കിക്കഴിയുമ്പോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 10 മിനിറ്റ് വേറെ പോയിട്ടുണ്ടാവും. മൊബൈലിൽ സമയം നോക്കാൻ മൊബൈൽ എടുത്താൽ അതിലേറെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. സമയബോധമുള്ളത് കൊണ്ടും സമയം നഷ്ടപ്പെട്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട് സമയത്തെ കുറിച്ചുള്ള വേവലാതിയും വ്യാകുല ചിത്തയുമുള്ള ആളാ മൊബൈലിൽ സമയം നോക്കാൻ വേണ്ടി ധൃതിക്കെടുത്തത്. അപ്പോഴാണ് ഫേസ്ബുക്കിലെ വാർത്ത, അപ്പോഴാണ് മറ്റൊരു മെസ്സേജ് വാട്സാപ്പിൽ, അതിന്റെ പിന്നാലെ പിന്നെ അവൻ സമയം പോകുന്നത് അറിയുന്നില്ല. ഒരാളവന്റെ സമയത്തെ പാഴാക്കിയാൽ അവന്റെ ആയുസിനെ പാഴാക്കുന്നു. ഇതെനിക്കും നിങ്ങൾക്കും അറിയാത്ത കാര്യമല്ല. ഒന്ന് ഓർമ്മപ്പെടുത്തി, മുസ്തഫ. ഇനി ആലോചിക്കാ, കൊറോണ വന്നു 2019 അവസാന ഭാഗത്ത്. കൊറോണ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു? എത്ര പേരാ നമ്മളോട് യാത്ര പറഞ്ഞു പോയത്? പ്രിയ സഹോദരൻ, കുറച്ചു മുന്നേ എന്റെ ചെവിയിൽ പറഞ്ഞു, ഒരു 35 വയസ്സുള്ള സഹോദരി മരിച്ചതിനെ കുറിച്ച് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇവരൊക്കെ നമ്മോട് യാത്ര പറഞ്ഞത് എന്തേ നമുക്ക് ബാധകമല്ലേ? നമ്മൾ അങ്ങനെ സ്വന്തം മരണത്തെ മറന്ന് നടക്കുന്നവരാ എപ്പോഴായിനി സമ്പാദിക്കാം? 70 വയസ്സ് വരെ ജീവിക്കുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത കാലമല്ലേ? കോവിഡ് വന്നപ്പോൾ പ്രസ്താവിക്കപ്പെട്ടിരുന്നത് പ്രായമുള്ളവർക്കും ഹൃദ്രോഗികൾക്കും ശ്വാസതടസ്സമുള്ളവർക്കുമൊക്കെ പെട്ടെന്ന് മരണം സാധ്യതയുണ്ടെന്ന. എന്നാൽ മരിച്ചു വീണതാരാ ആലോചിച്ചിട്ടുണ്ടോ? ചിരിച്ചു കളിച്ച് കൊച്ചുമക്കളോട് യാത്ര പറഞ്ഞു പോയ പ്രിയപ്പെട്ട പിതാവിനൊരു തുമ്മലും ജലദോഷം വന്ന് പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരെയും കാണാൻ കഴിയാതെ ക്വാറന്റൈനിലേക്ക് പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ശ്വാസതടസ്സം സഹിക്കാവതല്ല. പിന്നീട് കേൾക്കുന്നു ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയാ. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തിനായി പോകുന്നു. വെന്റിലേറ്ററിൽ എത്രയോ ദിവസം കിടന്നിട്ട് അവസാനം പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോഴും ആ മയ്യത്ത് നിസ്കാരത്തിൽ പോലും പങ്കെടുക്കാനും ആരുമില്ലാതെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഒരു മയ്യത്തിനെ പോലെ തനിച്ചായി മാറുന്ന അവസ്ഥയില് ജീവിതത്തിന്റെ ഇത്രയും കുടുസായ ഒരു ചരിത്രം നമുക്ക് മനുഷ്യ ചരിത്രത്തിൽ വായിക്കാനില്ലല്ലോ.
എന്നിട്ടും ഇത്ര സാംക്രമികമായി പടർന്നുകൊണ്ടിരിക്കുന്ന രോഗത്തെ കുറിച്ചും എനിക്കും നിങ്ങൾക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരു വിചാരം കൊണ്ടുവന്ന് നമ്മെ നന്നാക്കാൻ നമ്മെ കൊണ്ട് നമ്മോട് കഴിയുന്നില്ലെങ്കിൽ അല്ലാഹു നന്നാക്കി തരട്ടെ. ഒട്ടും ഈമാനില്ലാത്ത കാലല്ലേ, ഒരിത്തിരി പോലും ഈമാനില്ലാത്തവരായിപ്പോയില്ലേ നമ്മൾ. അല്ലാഹു നന്നാക്കി തരട്ടെ. മഹാന്മാരെന്ത് ചെയ്തു? അവരുടെ ഈമാൻ കൂടാൻ വേണ്ടിയിട്ട് അവർ പല ഹിക്മത്തുകളും പ്രയോഗിച്ചു എന്നുള്ളതാ. പല ഹിക്മത്തുകളും. ഒരു മഹാൻ ഉണ്ടായിരുന്നു, മൂപ്പര് ഭൂമിയിലിരുന്നിട്ട് മുകളിലേക്ക് നോക്കും, അപ്പൊ ആകാശം കാണും, നമ്മളും ആകാശം കാണും. പക്ഷേ നമ്മൾ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് അല്ലാഹു മറമാറ്റി കൊടുത്തൊരു മഹാനായിരുന്നു. എന്തിനാണ് ആ മഹാൻ ഇടക്കിടക്ക് ആകാശത്തേക്ക് നോക്കാം? ആകാശത്തേക്ക് നോക്കിയാൽ ഈമാൻ കൂടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖി സ്സമാവാത്തി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഉറങ്ങാം പറ്റൂല ഈ ആയത്ത് പഠിച്ചാൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്കം കളഞ്ഞ ആയത്തുകളായത് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്, സ്വഹീഹ് ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് പൊട്ടിക്കരയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, നബി എന്തിനാ കരയുന്നത്? ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വന്ന് ചോദിച്ചല്ലോ, നബിയെ എന്തിനാ അങ്ങ് കരയുന്നത്? സൂറത്തു ആലു ഇംറാനിന്റെ ഏഴോളം ആയത്തുകൾ അങ്ങ് ഓതി കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ആയത്ത് കേട്ടാൽ ആരാ ബിലാലെ കരയാത്തത്? സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തായി പറഞ്ഞത്? സുബ്ഹി നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ മഹാന്മാരായ ഫുഖഹാ ഈ ആയത്തുകളെ എണ്ണിയിട്ടുണ്ട്. ഇത് ചെറിയ ആയത്തല്ല. ഓൺലൈനിൽ നടക്കുന്ന നമ്മുടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഈ മഹല്ലിൽ ഒരുപാട് സഹോദരിമാർ അതിൽ പങ്കെടുക്കുന്നവരാ, സഹോദരങ്ങൾ പങ്കെടുക്കുന്നവരാ. ഇന്നലത്തെ വിഷയം ഇതാണ് നമ്മൾ സംസാരിച്ചു വെച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കാരത്തിൽ ഈ ആയത്തുകൾ ഓതിക്കരഞ്ഞിരുന്നു എന്ന് പോലും മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താടോ ഈ ആയത്തിൽ പറഞ്ഞത്? തീർച്ചയായും ആകാശ ഭൂമിയെ അല്ല പടച്ചല്ലോ. അതിനെ ചിന്തിക്കുമ്പോ രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തലക്കകത്ത് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും അല്ല ഉണ്ട് എന്നതിന്റെ ആയിരക്കണക്കിന് തെളിവുകൾ ഈ സംഭവത്തിലും സൃഷ്ടിപ്പിലും ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നൂറുകണക്കിന് അത്ഭുതങ്ങളുണ്ട്. ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന് നല്ല മലയാളം പറയാൻ ദൃഷ്ടാന്തം. ദൃഷ്ടാന്തത്തിന്റെ മലയാളം എന്താ? അല്ല ഉണ്ടെന്ന് ബോധ്യപ്പെടൽ. അല്ല ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം സൂര്യനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു? എത്ര പ്രാവശ്യം ചന്ദ്രനെ കുറിച്ച് ചിന്തിച്ചു? വശംസു തജരി ലി മുസ്തഖറിൽ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുക, തജരി ഒഴുകുക, ഒച്ച് സഞ്ചരിക്കും പോലെ
ഒച്ചെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സാധനമുണ്ട്, അത് സഞ്ചരിക്കുന്നതിന് ഉപയോഗിക്കുന്ന അറബി പ്രയോഗ ജറായജ്രി തജ്രി, സൂര്യൻ ഒഴുകാണ്. ശാസ്ത്രം പറയുന്നു ഇതുവരെ സൂര്യൻ ആകെ നടത്തിയിരിക്കുന്ന ഭ്രമണം 20 ഭ്രമണമാണ്. സൂര്യൻ ഒരു ഭ്രമണം നടത്താൻ, ഭൂമി ഒരു ഭ്രമണം നടത്താൻ 24 മണിക്കൂർ ഉപയോഗിക്കുമ്പോ ഭൂമിയേക്കാൾ 33 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ഭൂമിയേക്കാൾ എത്രയോ 13 ലക്ഷം ഇരട്ടി ഭാരമുള്ള സൂര്യൻ, സെക്കൻഡിൽ 5640 ലക്ഷം ടൺ ഹൈഡ്രജൻ, 5600 ലക്ഷം ടൺ ഹീലിയമായി മാറുന്ന ഈ പ്രപഞ്ചം കണ്ട ഇന്നവരെ അറിയപ്പെട്ട ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ ഓരോ സെക്കൻഡിൽ എങ്ങനെ ചുങ്ങി 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 വരാണ്. 5640 ലക്ഷം ടൺ ഹൈഡ്രജൻ, 5600 ലക്ഷം ടൺ ഹീലിയമായി മാറുന്ന രാസപ്രവർത്തനത്തിൽ സൂര്യൻ ചുങ്ങി 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 വന്ന് അവസാനം വൈദശംസ് കൂവിറത്ത്, സൂര്യൻ കരിയില പോലെ അടർന്ന് ഭൂമിയിൽ വീഴുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ചുങ്ങിക്കൊണ്ടിരിക്കുന്ന വലിപ്പം കൂടിയ സൂര്യൻ ഒരു ഭ്രമണം നടത്താൻ 20 കോടി വർഷമാണ് വേണ്ടതെന്ന് ശാസ്ത്രം പറയുന്ന സൂര്യൻ ഇഴഞ്ഞഴഞ്ഞു പോകുന്നു എന്ന് ഖുർആൻ. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അത് അല്ലാഹുവിന്റെ ഖുദ്റത്താണെന്ന് ഖുർആൻ. ഞാൻ എന്നോട് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, ഒരു നിമിഷം കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ നെഞ്ചിലൊന്ന് കൈവച്ചിട്ട് ആലോചിക്കാം, ഈ സൂര്യനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും അല്ലാഹുവിനെ ബോധ്യപ്പെടുത്താൻ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സൂര്യനെ കുറിച്ച് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ, സൂറത്ത് യാസീന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം സാവി രേഖപ്പെടുത്തുന്നു, മറ്റു മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നു. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അതിലെ പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചേർത്ത് വിളിച്ചു നിർത്തി. അബൂദർ തങ്ങളോട് ചോദിച്ചു, മോനെ അബൂദറേ, നീ സൂര്യനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ടില്ല നബിയേ, സൂര്യനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയുമോ മോനെ? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലമു, അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമാ സൂര്യനെ കുറിച്ചറിയോ. റസൂലുള്ള പറഞ്ഞു, ഓരോ സായാഹ്നത്തിലും സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ ചെഞ്ചായമണിയുമ്പോൾ അസ്തമയാഖില സൂര്യന്റെ അരുണകിരണങ്ങൾ കണ്ടിട്ട് അത്ഭുതം കൂറുന്ന നമ്മളോട് റസൂലുള്ളാഹിയുടെ ഉപദേശം സഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹുവിലൂടെ മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുകയാണ്. സൂര്യൻ പടിഞ്ഞാട്ട് പോകുന്നത് എന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ സൂര്യൻ ഓരോ ദിവസവും അവസാനിക്കുമ്പോ ഒരു സുജൂദ് നിർബന്ധമാ. ആ സുജൂദ് ചെയ്തിട്ട് അല്ലാഹുവോട് സൂര്യൻ ചോദിക്കും, പടച്ച തമ്പുരാനെ ഞാൻ തുടങ്ങിയോടത്തേക്ക് പോയിക്കോട്ടെ, ഞാൻ തുടങ്ങിയത് കിഴക്കുന്ന ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പൊ അല്ലാഹ് പറയും, പോയിക്കോ. അങ്ങനെ സൂര്യൻ പോകും. ഭൂമിയിൽ ഈമാനില്ലാത്ത മനുഷ്യർ വരുന്ന ഒരു കാലമുണ്ട്, ഭൂമിയിൽ ഈമാനില്ലാത്തവർ വരുന്ന കാലം. അന്നത്തെ ആ അവസാനത്തെ ദിവസം ഈമാനില്ലാത്തവരായി ഇപ്പൊ ഭൂമിയിലുള്ളത്. അങ്ങനത്തെ ഒരു കാലം വന്നാൽ അല്ലാഹുവിന്റെ മുന്നിൽ അന്നത്തെ സായാഹ്നത്തിലെത്തുന്ന സൂര്യൻ സുജൂദ് ചെയ്യുമ്പോ അല്ലാഹു സുജൂദ് സ്വീകരിക്കൂല. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ആ സുജൂദ് അവിടെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ കാലയളവിലുള്ള ഭൂമിയിലെ അമലുകളും അല്ലാഹു സ്വീകരിക്കൂല. ആ കാലയളവിൽ തൗബയുടെ കവാടം അടച്ചു അടച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. മുഫസ്സിരീങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, തഫ്സീറു സാവിയിലുള്ളതാ ഞാൻ പറയുന്നത്, എന്റെ വകയല്ല. എന്നിട്ടോ സൂര്യന്റെ സുജൂദ് സ്വീകരിക്കാതെ വരുമ്പോ സൂര്യൻ പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവോട് ചോദിക്കും, ഞാൻ എന്നാൽ തിരിച്ചു പോവട്ടെ അല്ലാ, എന്റെ ഡ്യൂട്ടിയാണ് കിഴക്കെന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കല്. അല്ല പറയും, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീ പടിഞ്ഞാറെന്ന് നീ ഉദിച്ചാ മതി, കിഴക്കോട്ട് പോവണ്ട. അങ്ങനെയാണ് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കാ. ഖിയാമത്തിന്റെ അവസാനത്തെ ഏറ്റവും വലിയ ബോധ്യപ്പെടുത്തലിന്റെ അടയാളം അതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരുപാട് അടയാളം നമ്മൾ കണ്ടതാണ്, ഒരുപാട് അടയാളം കണ്ടോടത്ത് ഇനി കാണാനുള്ള ഖിയാമത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന അവസാനത്തെ അടയാളം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് അസ്തമിക്കലാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് അസ്തമിച്ചാൽ പിന്നെ തൗബ സ്വീകരിക്കില്ല. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് അസ്തമിച്ചാൽ പൊട്ടിക്കരഞ്ഞ് ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല.
ആ കാലയളവായതുകൊണ്ട് സൂര്യന്റെ പോലും സുജൂദ് സ്വീകരിക്കാത്ത കുറച്ചുകൂടി അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലം ജീവിക്കേണ്ടി വന്നവരാണ് നമ്മൾ. ഇവിടെ ഒരു മഹാൻ ഉണ്ടായിരുന്നു, ഞാൻ തുടങ്ങി ഓടത്തെ പോകുന്നു. ആ മഹാൻ ഇവിടെ ഇരുന്ന് സൂര്യനെ കണ്ടാൽ ഈ മഹാൻ വർദ്ധിക്കും. അങ്ങനത്തെ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മുഖിനീൻ. സൂറത്തുൽ അൻആം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹനെ ബോധ്യപ്പെട്ട ഇനി വേറെ ആരെ പറയാം? അതുപോലെ അല്ലാഹനെ ബോധ്യപ്പെട്ട ആരിലുണ്ടോ? അല്ലാഹനെ ബോധ്യപ്പെട്ടു ഇബ്രാഹിം നബിക്ക്. ഇമാം ഗസ്സാലിയുടെ മുക്കാഷഫയിൽ പറയുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ ഹൃദയമിടിപ്പ് അല്ലാഹുള്ള ഓർമ്മ മനസ്സിലേക്ക് വന്നാ, അല്ലാഹു എന്ന ഓർമ്മ മനസ്സിലേക്ക് വന്നാൽ ഇബ്രാഹിം നബിയുടെ നെഞ്ചിടിപ്പ് കൂടുന്ന ശബ്ദം ഒരു മൈൽ അപ്പുറം വെച്ച് കേട്ടിരുന്നു സയ്യിദുനാ ജിബ്രീൽ. ഇമാം ഗസ്സാലിയുടെ മുക്കാഷഫയിൽ പറയുന്നുണ്ട്, അല്ലാഹ് എന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ ഇബ്രാഹിം നബിയുടെ ഹൃദയമിടിപ്പിന്റെ താളം ഒരു മൈൽ അകലെ എന്ന് ജിബ്രീൽ കേൾക്കും. അങ്ങനെ ജിബ്രീൽ വന്നിട്ട് ഇബ്രാഹിം നബിയോട് അത്ഭുതത്തോടുകൂടെ പറയും, ഖലീലിനെ പേടിക്കുന്ന ഖലീലിനെ ഞാൻ കാണുന്നു അത്ഭുതത്തോടുകൂടെ. അല്ലാഹന്റെ ഖലീല്, ആ ഖലീലിന്റെ ഖലീലാണല്ലോ അല്ലാഹ്. ഖലീൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖലീലാണ്. ഇപ്പൊ എന്റെ കൂട്ടുകാരനാണ് മുജീബ് റഹ്മാൻ, അങ്ങനെയൊന്നും ഞാൻ പറയണില്ല, എന്റെ ഉസ്താദ് എന്നാ ഞാൻ പറയാം. മുജീബ് റഹ്മാൻ താരിമിയും ഞാനും തമ്മില് കൂട്ടുകാരാണെങ്കിൽ കൂട്ടെന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. നമ്മളിവിടെ ശ്രദ്ധിക്കണം കേട്ടോ, പണ്ടൊക്കെ വയലു പരിപാടിയുടെ ഇടയിൽ കപ്പലണ്ടി വിതരണം ഉണ്ടായിരുന്നു, കടല അല്ല, അത് ഉറക്കം വരാതെ. അത് പണ്ട് ചൂട്ടെത്തിച്ചു പോകുന്ന വയലു പരിപാടിയാ. ഇപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കരുത്. ഇത് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ ജീവിതത്തെ താരതമ്യം ചെയ്യുന്ന ഇത്തരം ഉദ്ധരണികൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ, ഞാനിവിടെ വന്നതിനും നിങ്ങൾ വന്നതിനും അള്ളാഹു കബൂലിയത്ത് നൽകും, അള്ളാഹു തരട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയമിടിപ്പ് അള്ളാഹനെ ഓർക്കുമ്പോ ഹൃദയമിടിപ്പ് കൂടും. ജിബ്രീൽ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, ഖലീലിനെ ഓർക്കുമ്പോൾ മനസ്സ് പിടയ്ക്കുന്ന പേടിക്കുന്ന മറ്റൊരു ഖലീലിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബി പറയും, വീദാ ദക്റതു ഉഖൂബത റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് ഓർക്കുമ്പോ, നസീത്തു ഹുല്ലത റബ്ബി, എന്റെ റബ്ബിനോടുള്ള എന്റെ ഖലീൽ ബന്ധത്തെ ഞാൻ മറന്നുപോകും. ആ ഇബ്രാഹിം നബി, അത്രയും ഈമാനുള്ള ഇബ്രാഹിം നബി. അതുപോലെ ഈമാൻ ആർക്കാ ഉള്ളത്? പൊന്നുമോന അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോ അത് ഏറ്റെടുത്ത ഈമാൻ. ഖുർആൻ പോലും എത്ര അത്ഭുതകരമായ പ്രയോഗത്തിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് ചരിത്രം. അതുപോലത്തെ ഒരു ചരിത്രം വേറെ പറയേണ്ടതില്ലല്ലോ. ലോകത്ത് വന്നു പോയ 124,000 വരുന്ന ത്യാഗീവരന്മാരായ പ്രവാചകന്മാർ ആരും അത്രയും വലിയ ഒരു ത്യാഗം അനുഭവിച്ചിട്ടില്ലല്ലോ. ഇബ്രാഹിം നബിയുടെ ആ ത്യാഗം ഏതാ? ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, അത് വല്ലാത്ത ഒരു പരീക്ഷണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുപോലെ ഒരു ബലാഇനെയും ഖുർആൻ വേറെ പറഞ്ഞിട്ടില്ല. സാക്ഷാൽ തീക്കുണ്ടാരത്തിൽ പോലും 40 അല്ലെങ്കിൽ 50 ദിവസം കിടന്നു സയ്യിദന ഇബ്രാഹിം. ഖസസുൽ അംബിയ ഇബ്നു കഥീർ രേഖപ്പെടുത്തുന്നു, അത്രയും കിടന്ന ആ പരീക്ഷണം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു എന്ന് സയ്യിദന റസൂലുള്ളാഹി. ഒരു ശല്യൂല, ഒരു ശല്യൂല, സ്വസ്ഥത, ഒരു ശല്യൂല, വല്ലാത്ത ഈമാൻ. തീ ഇങ്ങനെ കിടന്ന് കത്തുമ്പോ ഈമാൻ അങ്ങ് കൂടും. ആ ഈമാൻ അങ്ങ് കൂടുമ്പോഴാണ് ആ തീ ശരീരത്തില് കുനി ബർദം വസ്സലാമ, ഈമാനുള്ളോടത്തില തീ സ്പർശിക്കാത്തത്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്തവന് ഈമാൻ ഉണ്ടെന്ന് പുണ്യനബി
എത്രത്തോളം ഉമ്മ പെറ്റ വിശുദ്ധി അല്ലേ. എന്നാൽ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമാണോ നിന്റേത് എന്ന് പരീക്ഷിക്കാൻ നീ നിന്റെ ശരീരത്തിൽ അല്പം തീ വെച്ചു കൊടുത്താൽ മതി എന്ന് സൂഫിയാക്കൾ പറഞ്ഞു. എന്തേ തീ കത്തിക്കൂല, പൊള്ളിക്കൂല നിന്റെ ശരീരത്തെ. നരകം ഹറാമായ ശരീരമാണെങ്കിൽ ആ നരകത്തിന്റെ തീ സ്പർശിക്കാത്ത ശരീരത്തിൽ ദുനിയാവിന്റെ തീയും സ്പർശിക്കൂല. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നമ്മുടെ തൊട്ടടുത്ത് വന്നു പോയ മഹാനല്ലേ. ആ മഹാൻ ഒരു മജൂസിയുടെ തീയിലേക്ക് കടന്നു നിന്നതും ഇതേ അർത്ഥത്തിലാ. കരിച്ചു കളയേണ്ട ശരീരത്തിൽ ഈമാനിന്റെ ഒരു വെളിച്ചം, ഈമാനിന്റെ ഒരു നൂറാനിയത്ത് ഉള്ളതുകൊണ്ട് ആ തീ പോലും മജൂസിയുടെ മുന്നിലുള്ള വലിയ തീനാളത്തിലേക്ക് അങ്ങ് കടന്നിരുന്നു മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ഈ തീയിനെയും എന്നെയും നിന്നെയും പടച്ച അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാടാ ഞാൻ വന്നതെന്ന് തീയിനെ ആരാധിക്കുന്ന മജൂസിയുടെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ, തീയിലിരുന്ന് ചോദിക്കുന്നവൻ തീയിനേക്കാളും വലിയവൻ എന്ന് തോന്നിയപ്പോ, അതിലും വലിയവനെ കുറിച്ച് തീയിലുള്ളവൻ പറഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ ഖുർആൻ പറഞ്ഞത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ വിശ്വാസം കൊണ്ട് നേടാൻ കഴിയാത്തത് മുഴുവൻ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ നിശ്ചയദാർഢ്യം കൊണ്ട് നേടാൻ കഴിയാത്തത് മുഴുവൻ, 124,000 പ്രവാചകന്മാരിൽ പ്രമുഖർ പലരും ശ്രമിച്ചാൽ അവരെ കൊണ്ടുപോലും സാധ്യമാവാത്തത് മുഴുവൻ, ഒരു പുരുഷായുസ്സിൽ 200 ജീവിച്ച ഇബ്രാഹിം നബിയുടെ യൗവനത്തിന്റെ തിളക്കത്തിൽ നേടിയതുകൊണ്ട് ഭാഷയ്ക്കപ്പുറത്തെ പ്രയോഗം പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ അക്ഷരം നിരത്തി ഭാഷയ്ക്കപ്പുറം പറഞ്ഞു. ഒരു ഭാഷ കൊണ്ടും അക്ഷരങ്ങളിൽ ഒതുങ്ങാത്ത വാക്കുകൾക്ക് വഴങ്ങാത്ത ഭാവനയ്ക്കപ്പുറത്തുള്ള വ്യക്തി പ്രഭാവത്തിന്റെ സമുന്നതനായ ഉടമയാണ് അള്ളാഹുവിന്റെ ഖലീൽ എന്ന് പറയാൻ അള്ളാഹുവിന്റെ ഖുർആന് മാത്രം കഴിഞ്ഞു. ഖുർആൻ പോലും പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഇനി പറയാൻ വേറൊന്നുമില്ലാത്ത വിധം ഖുർആൻ തന്നെ അങ്ങേയറ്റത്തെ വാക്ക് പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും ഇബ്രാഹിം നബി ഒരു സമൂഹത്തിൽ ഒരാളെ കുറിച്ച് ഒരു സമൂഹം എന്ന് പറയാൻ പറ്റുമോ? ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ ആ ഉമ്മത്ത് എന്ന് പറയാം. നഫ്ര എന്ന് പറയാം, ത്വാഇഫത്ത് എന്ന് പറയാം, ജംഉ എന്ന് പറയാം, ഒക്കെ സമൂഹ. പക്ഷേ ഇബ്രാഹിം നബിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സമൂഹം എന്ന് പ്രയോഗിക്കുന്നതിലെ ഏറ്റവും അർത്ഥവ്യാപ്തിയുള്ള വാക്ക് തന്നെ ഉമ്മത്ത്. സയ്യിദുന ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അത്രയും വലിയ മഹാൻ. ഈമാനില്ലാനിറ്റ, ഇനി ഈമാൻ അതിനപ്പുറത്തേക്ക് പറയാൻ ഒരു വ്യക്തിയില്ല. ആ മനുഷ്യൻ പോലും ഇടക്കിടക്ക് ഈമാൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും. ആ മനുഷ്യൻ പോലും ഇടക്കിടക്ക് ഈമാൻ ബൂസ്റ്റ് ചെയ്യും. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, വകദാലിക നുരീ ഇബ്രാഹീമ മലകൂത സമാവാതി വല്ലൻ വലിയകൂന മിനൽ മുഖ്നീൻ സൂറത്തുൽ അനാം. ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്തിന്റെ ചക്രവാള സീമയിലെ അത്ഭുതങ്ങൾ കാണുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇബ്രാഹിം ഒഴിവ് കിട്ടുമ്പോൾ നക്ഷത്രങ്ങളെ നോക്കും, ഒഴിവ് കിട്ടുമ്പോൾ ഭൂമിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കും. അതിലെല്ലാം അള്ളാഹനെ കണ്ടെത്തുന്ന ഒരു മനസ്സുണ്ട്, പടച്ചവനെ എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു മനസ്സ്. ഞാൻ ഈ അടുത്ത ദിവസം കോഴിക്കോട് വടകരക്കടുത്ത് ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു. തൊട്ടു താഴെ കാണുന്ന കടൽ ശാന്തമായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്ന പോലെ തിരമാലയില്ലാതെ കാണുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വലിയ ബോർഡ്, അക്രമ സ്വഭാവമുള്ള തിരമാല എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം, അതുകൊണ്ട് സന്ദർശകരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന്. അക്രമ സ്വഭാവമുള്ള തിരമാല മുന്നറിയിപ്പായി അവിടെ എഴുതി വെച്ചിരിക്കുന്നോടത്ത് വിപരീത ദിശയിൽ തിരമാലയില്ലാതെ കടൽ ശാന്തമായി കിടക്കുന്നു, ഒരു കാറ്റ് പോലുമില്ല. ആ കടൽ കണ്ടാൽ എന്തേ എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിലേക്ക് അല്ലാ എന്ന ഓർമ്മ വരുന്നില്ലേ? കേട്ടോളൂ വലിയ കൂന മിനൽ മുഖ്നീൻ. ഇബ്രാഹിം നബി ആകാശത്തേക്ക് വെറുതെ നോക്കിയതല്ല. ഇമാം റാസി രേഖപ്പെടുത്തുന്നു സൂറത്തുൽ സൂറത്തു യൂനുസിന്റെ വ്യാഖ്യാനത്തിൽ, വ ഇൻ റാ റാ ദലാ ഇല ഖുദറത്തില്ലാ വ ഇൻ സമിഅ സമിഅ ആയാത്തില്ലാ വ ഇൻ നതഖ നതഖ ബിസ്സനാഇ അലല്ലാ വലാ യഫ്തറു അൻ ഇബാദത്തില്ലാ വലാ യറാ ബിഖ
قلبه غير الله اللهم اجعلنا منهم اللهم اجعلنا منهم امين പറയ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ ചില മനുഷ്യന്മാരുണ്ട് അവര് എന്ത് കേട്ടാലും ആ കേൾക്കുന്നതിൽ അല്ലാഹനെ കാണാൻ അവർ ശ്രമിക്കും ചില മനുഷ്യന്മാരുണ്ട് അവര് എന്ത് കണ്ടാലും അതിൽ അല്ലാഹന്റെ കുദറത്ത് അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ചില മനുഷ്യന്മാരുണ്ട് അവരുടെ നാവ് കൊണ്ട് എന്ത് പറയാൻ ശ്രമിച്ചാലും അതിൽ അല്ലാഹനെ പ്രകീർത്തിച്ച് പറയാൻ ശ്രമിക്കും ചില മനുഷ്യന്മാരുണ്ട് അവരുടെ മുന്നിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബാദത്തിന്റെ മടിയും അലസതയും മാറ്റി കൊടുക്കും വലാ യഫ്തുറു അൻ ഇബാദത്തില്ല ഇബാദത്ത് അവർക്ക് മടിയില്ല ചില മനുഷ്യന്മാരുണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഇവ്വിധത്തിലേക്കുള്ള ഈമാനിന്റെ പ്രവേശം ഉണ്ടായി കഴിഞ്ഞാൽ വലായറാബി ഖൽബിഹി ഗൈറല്ലാ അവന്റെ ഖൽബ് കൊണ്ട് അവൻ അല്ലാഹനെ കാണുമെന്ന് മഹാനായ ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാം ഔലിയാക്കന്മാരുടെ സ്വഭാവം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് നോക്കും വലിയക്കൂന മിനൽ മൂഖിനീൻ നല്ല യഖീൻ ഉണ്ടാവാ ഇടിച്ചു കേറ്റാണ് മനസ്സിന്റെ അകത്തേക്ക് ഈമാൻ ആര് ഇരുന്നേ ഇരുപ്പീനേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇതായിരുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് ആകാശം കാണുന്നത് വെറുതെ അല്ല ആ കാഴ്ചക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ കാഴ്ചക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കണ്ണ് കണ്ടത് ഈമാനിനുള്ളതാണോ ആലോചിച്ചു നോക്കൂ നമ്മുടെ കണ്ണ് കണ്ടത് ഈമാനിനുള്ളതാണോ നമ്മുടെ കാത് കേട്ടത് ഈമാനിനുള്ളതാണോ നമ്മുടെ നാവ് പറഞ്ഞത് ഈമാനിനുള്ളതാണോ മഹാന്മാരിങ്ങനെ ഇടിച്ചു കയറ്റാണ് മനസ്സിന്റെ അകത്തേക്ക് ഈമാൻ അവരുടെ സാധാരണ പ്രവൃത്തി പോലും ഈമാനിനുള്ളതായിരുന്നു അവർ എന്നിട്ടും അതിന് പുറമെ മറ്റു പ്രവൃത്തികളും തേടും ഈമാൻ കൂട്ടാൻ നേരെ തിരിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യ് നമ്മുടെ സാധാരണ പ്രവൃത്തികൾ ഈമാൻ നശിപ്പിക്കാനുള്ളതാണ് അതിന് പുറമെ ഈമാൻ നശിക്കുന്ന ഗാനമേളക്ക് സ്പെഷ്യലായി നമ്മൾ വേറെയും പോകാറുണ്ട് എങ്ങനെയാടോ ഈ നാവ് കൊണ്ട് നമുക്ക് കെരിമ ചൊല്ലാൻ പറ്റാ എങ്ങനെയാടോ കൊറോണ വന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തിലേക്ക് വലിയ ഭീകരമായ അവസ്ഥ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ മരിക്കുമെന്ന് ഉറപ്പുള്ള ഈ സാഹചര്യത്തിലും എങ്ങനെയാടോ നമുക്കൊന്ന് നന്നാവാൻ കഴിയാ അല്ലാഹു നന്നാക്കി തരട്ടെ ഷംസുൽ അലമയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ ഷംസുൽ അലമയുടെ കുട്ടികളാണ് എസ് കെ എസ് എസ് എഫിന്റെ മക്കള് അല്ലാഹുവേ അവിടുത്തെ തർബിയത്ത് തരണേ അല്ലാ അവിടുത്തെ തസ്കിയത്ത് തരണേ അല്ലാ ഷംസുൽ അലമയുടെ ശിഷ്യനാണ് മുജീബ് റഹ്മാൻ ദാരി ഉസ്താദ് ട്ടോ ഷംസുൽ അലമ എന്ന് പറഞ്ഞാൽ ലോകത്ത് അതിനുശേഷം അതുപോലത്തെ ഒരാളിഞ്ഞ് വരാനില്ല ഇൽമിലും വിലായത്തിലും അങ്ങനത്തെ ഒരു മഹാനാ ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ മഹാന്മാര് തേടി നടന്നു ഈമാൻ ഉണ്ടാവാനുള്ള പണി ഏതെന്ന് അന്വേഷിച്ചു ഒരു മണിക്കൂർ ആവാൻ പോവാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അഊദു ബില്ലാഹി മിനസ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى قَالَ أَوَلَمْ تُؤْمِنْ قَالَ بَلَى وَلَكِنْ لِيَطْمَئِنَّ قَلْبِي قَالَ فَخُذْ أَرْبَعَةً مِنَ الطِّينِ فَصِرْهُنَّ إِلَيْكَ ثُمَّ اجْعَلْ عَلَى كُلِّ جَبَلٍ مِنْهُنَّ جُزْءًا ثم دعهن يأتينك سعيا واعلم أن الله عزيز حكيم سورة البقرة ഇതിനൊക്കെ പുറമെ ഇബ്രാഹിം നബിയുടെ ഒരു സംഭവം ഉദ്ധരിക്കാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഇബ്രാഹിം നബിക്ക് നമ്മേക്കാളും ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചില്ല ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഈമാന്റെ തുലാസ് വെച്ച് കഴിഞ്ഞാൽ മാനവകുലം കണ്ട രണ്ടാമത്തെ മഹാനാണ് അഷ്റഫുൽ ഖൽക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മഹാനാണ് സയ്യിദുന ഇബ്രാഹിം ആ മഹാൻ അല്ലാഹുവോട് ചോദിക്കാണ് അല്ലാഹുവേ
റബ്ബി അരിനി കൈഫ തുഹിയൽ മൗത മരിച്ചവരെ നീ ജീവിപ്പിക്കുമല്ലോ അല്ലാ, എനിക്കത് ബോധ്യമുണ്ട് അല്ലാ, എന്നാലും എന്റെ ഈമാൻ എന്ന് കൂടാൻ വേണ്ടി, എന്റെ മനസ്സിലുള്ള ഈമാൻ എന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയൊന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആര് ചോദിക്കുകയാ? സയ്യിദുന ഇബ്രാഹിം. അല്ല തിരിച്ചു ചോദിച്ചു, അവലം തുമിൻ, അങ്ങേക്ക് വിശ്വാസമില്ല, ഈമാനില്ലേ? ഇബ്രാഹിം നബി പറഞ്ഞു, ബല അവലം തുമിൻ. ഹംസ ഇസ്തിഫ്ഹാം, ബല ജവാബിൽ വരണമെങ്കിൽ തഹ്ഖീഖുള്ള കാര്യത്തില, അതാണ് അതിന്റെ മാനി. ഒരു സാധ്യതയും ഇബ്രാഹിം നബി ഇത് ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അവിടെ. എന്നാലും അല്ലാഹു ആ സംഭാഷണത്തിന്റെ ഒരു പ്രയോഗത്തിൽ ആ ഒരു ശൈലി കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവലം തുമിൻ, അങ്ങേക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കേണ്ടതില്ല, വിശ്വാസം ഉണ്ടെന്ന് അല്ലാഹു അറിയാം. ബല കൊണ്ട് ജവാബ് പറഞ്ഞാൽ അതിനർത്ഥം അത്രയും ഉറപ്പുള്ള കാര്യത്തിൽ വീണ്ടും ഒരു ഉദ്ധരിച്ച് ചോദിച്ച ഒരു ചോദ്യം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ബല, എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈമാനിന്റെ ഒരു തീപ്പൊരിയുണ്ട്, അതൊരു തീപന്തമായി മാറണം എന്റെ മനസ്സിന്റെ അകത്ത്, ഈമാന്റെ വെളിച്ചം വേണം, അതിനു വേണ്ടി മരിച്ചവരെ ജീവിപ്പിക്കുന്നതൊന്ന് കാണിച്ചു തരുമോ? ഒരു ഹദീസ് ഞാൻ ചേർത്ത് വെക്കാം, ഇമാം നസായി ഉദ്ധരിക്കുന്നു. ഒരു വ്യഭിചാരി വ്യഭിചരിക്കുമ്പോൾ അവൻ വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനല്ല സയ്യിദുന റസൂലുള്ളാഹി. ഒരു കള്ളൻ കളവ് നടത്തുമ്പോ, അത് വാക്കിലാവട്ടെ പ്രവൃത്തിയിലാവട്ടെ, കളവ് പറയുമ്പോ നടത്തുമ്പോൾ, വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനല്ല, അവൻ ഒരിക്കലും മുഅ്മിനല്ല, മുഅ്മിനായ സ്ഥിതിക്ക് അവൻ കളവ് നടത്തുന്നില്ല. മാ സറഖ സാരിഖും വഹുവ മുഅ്മിൻ, മാ സനാ സാനിൻ വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുമ്പോ ഈമാൻ പോവാ, പിന്നതാ ഒന്നേ എന്ന് തുടങ്ങണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നലത്തെക്കാൾ ഇന്ന്, ഇന്നിനേക്കാൾ നാളെ അതിന്റെ സുതാര്യത കൂടിക്കൊണ്ടിരിക്കാം വ്യഭിചാരത്തിൻ്റെത്. അല്ലാനെ ഭയന്നത് കൊണ്ടൊന്നുമല്ല, ചിലര് സി സി ക്യാമറയെ ഭയന്നത് കൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോവാത്തത്, ചിലര് വേറെ വല്ലവരെയും ഭയന്നത് കൊണ്ടായിരിക്കാം. അല്ലാതെ സാഹചര്യമില്ലാത്തതിന്റെ സാഹചര്യമില്ലാ വന്നു കഴിഞ്ഞാൽ ആരും തെറ്റ് ചെയ്യും. അല്ലാഹുവെ കാക്കണേ തമ്പുരാനെ. സഹോദരന്മാരെ ചിന്തിക്ക, ഇബ്രാഹിം നബി മരിച്ചവരെ ജീവിപ്പിക്കണമെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അല്ലാഹുവിനോട്. എന്തിനാന്നറിയോ? ലിയത്മ ഇന്ന ഖൽബി. ഈ ആയത്ത് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തില് ഇമാം അൽ ഹഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ ഈ ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. ലിയത്മ ഇന്ന ഖൽബി എന്നതിന്റെ താഴെ ഇബ്നു ഹജർ തങ്ങൾ കൊടുത്തു, ഐ ലി യസ്ദാദ ഈമാനി, എന്റെ ഈമാൻ കൂടാൻ വേണ്ടി. ഞാനത് അവിടെ നിർത്താണ് തൽക്കാലം. ഈമാൻ കൂടാൻ വേണ്ടി നമുക്കും കുറേ പണികളുണ്ട്. ഏറ്റവും മിനിമം ഫറളെങ്കിലും ചെയ്യലാണ് ഇന്നത്തെ കാലഘട്ടം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം ഒരാൾ തമാശയല്ല കാര്യമായിട്ട് പറയാ, ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ശരിക്കും അള്ളാഹനെ പേടിയുണ്ട്, പക്ഷെ ഞാൻ അതുകൊണ്ട് പള്ളിയിൽ വരാത്തത്. കേൾക്കണ്ടോ? അള്ളാഹനെ പേടിയുണ്ട് പള്ളിയിൽ വരാത്തത്, അള്ളാഹനെ പേടിച്ചിട്ടാന്ന് പണ്ടൊക്കെ തമാശയൊക്കെ പറയുമായിരുന്നു. ആളുകൾ മടിയന്മാരായി പോയി കൊറോണ വന്ന ശേഷം. അത് ആ ഇക്കാക്കും ഇല്ലായിക്കാക്കും ഒക്കെ ഉള്ളതാണ് ആ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം. ഞാൻ മുസല്ല എടുത്തിട്ടില്ല, ഇനി എനിക്ക് പള്ളി കയറില്ല, നിർബന്ധമില്ല, കൊണ്ടുവരെ ഇൻഷാ. അല്ലെങ്കിൽ അത് കുറച്ച് പരിമിതപ്പെട്ട ആളുകളിൽ മാത്രമായി ജുമുഅ ജമാഅത്തുകളൊക്കെ. എന്റെ ഈ ബക്കറ്റ് ഇപ്പം എന്താ ഉണ്ടേ? എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പേഴ്സ് വണ്ടിയിരിക്കും. എന്താ വേണ്ടേ? ബക്കറ്റ് വിട്. ഇൻഷാല്ലാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് കിട്ടെ. നിങ്ങൾ എന്ത് പെട്ടെന്ന് ആമീൻ പറഞ്ഞേ? വേഗം അവസാനിപ്പിക്കണ ആരും പറഞ്ഞപ്പോൾ വേഗം അവസാനിപ്പിക്കട്ടെ. ഇൻഷാല്ലാ നമ്മുടെ ഈമാൻ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നിസ്കാരം. നിസ്കാരം കൊണ്ട് ഭൗതികമായ ധാരാളം നേട്ടങ്ങളുണ്ട്. ഒരു കാര്യവും നമ്മുടെ നടന്നു കാണുന്നതിൽ ആകെ തടസ്സങ്ങളാണ്, പടച്ചോൻ്റെ സഹായം കിട്ടുന്നില്ല. എന്തേ കാര്യം? നിസ്കാരത്തിൽ നമുക്ക് വരുന്ന വീഴ്ചകളാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്,
ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വളരെ നേരിയ തോതിൽ വൈകുന്നേരം അസർ കഴിഞ്ഞും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇഷ കഴിഞ്ഞും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇങ്ങനെ നാല് രീതിയിൽ ഭക്ഷണ ക്രമീകരണത്തെ റക്അത്തുകളുടെ എണ്ണം പോലെ അതിൻ്റെ തോതിനെയും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ കഴിക്കുന്നതിന് നല്ല ലോഡ് കഴിക്കും, ഉച്ചയ്ക്കും തരക്കേടില്ലാതെ കഴിക്കും. അസർ കഴിഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം വെറും രണ്ട് റക്അത്തിൻ്റെ ഭക്ഷണം നമ്മൾ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായത്. ചിലർ രാത്രിയിലായിരിക്കും വളരെ തുച്ഛമായത് കഴിക്കാം, ചിലർ രാത്രി നന്നായിട്ട് കഴിക്കും. ഈ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയാൽ, ദിവസവും നാല് നേരം നമ്മൾ കഴിച്ചു എന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ അതിൻ്റെ ഒരു കണക്കുകൂട്ടിലില്ലാതെ എട്ട് മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം 11 മണിക്ക് കഴിച്ചു, 1 മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം വൈകുന്നേരം അസറിന് തൊട്ടു മുമ്പ് കഴിച്ചു, ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ധാരാളം ഗുണത്തേക്കാൾ ഏറെ ദോഷമുണ്ട് എന്ന പോലെയാണ് നമ്മുടെ നിസ്കാരം. അതിനെ അവൽ വഖത്തിൽ അഖീമു സ്വലാ എന്ന നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് സ്ഥാപിക്കേണ്ടിടത്ത് സ്ഥാപിക്കലാണ് അഖാമ യുഖീമു. ഉദാഹരണം, ഈ കെട്ടിടത്തിന്റെ ആ പില്ലർ അവിടെ സ്ഥാപിച്ചാലാണ് ഈ കെട്ടിടം നിലനിന്ന് പോവാനും ഇതിന്റെ ഗുണകരമായ ഭാവിക്കും അങ്ങനെ പറ്റൂ, അതുകൊണ്ടൊന്ന് വേറെ എവിടെയെങ്കിലും സ്ഥാപിച്ചാൽ പറ്റൂല. അതിന് ഉപയോഗിക്കുന്ന അഖാമ യുഖീമു എന്ന പ്രയോഗമാണ് പരിശുദ്ധ ഖുർആനിൽ ഡസനിൽ പരം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ഓടോ മാറും ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധ പോകുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ളവർ മാത്രം. ഇൻഷാല്ലാ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഇൻഷാല്ലാ ഒരു 10 മണി മാക്സിമം. ഇൻഷാല്ലാ മജ്ലിസ് 100 ചൊല്ലാണ്, 10 മണിയല്ലേ, ആ 9:45. ഇൻഷാല്ലാ 10 മണിക്ക് ഇൻഷാല്ലാ അവസാനിപ്പിക്കും. അപ്പൊ നമ്മുടെ നിസ്കാരത്തിന്റെ സമയം തെറ്റി വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബിന്റെ സഹായം നമുക്ക് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം വേണമെങ്കിൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതഅ്മുറൂന النَّاسَ بِالْبِرِّ وَتَنْسَوْنَ أَنْفُسَكُمْ وَأَنْتُمْ تَتْلُونَ الْكِتَابَ أَفَلَا تَعْقِلُونَ وَاسْتَعِينُوا بِالصَّبْرِ وَالصَّلَاةِ وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ. അള്ളാഹുവിന്റെ സഹായമുണ്ടാവാൻ രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞത്. ഒന്ന്, ക്ഷമശീലമാക്കാം. ക്ഷമ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ ശരീരത്തെ പിടിച്ചു നിർത്തുന്ന ക്ഷമ അടിസ്ഥാനപരമായ ഒന്നതാണ്. രണ്ടാമത്തേത്, അള്ളാഹ് തരുന്ന നമ്മുടെ ശരീരത്തിനും മനസ്സിനും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ക്ഷമിക്കാം. ഈ രണ്ട് നിലക്കുള്ള ക്ഷമയെ ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ അല്ലാഹുവിന്റെ സഹായമുണ്ട്. അതിന്റെ ഒപ്പം ചേർത്ത് പറഞ്ഞ ഒന്നാണ് നിസ്കാരം. പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിന്നിതു വേണ്ടതാ. പ്രാർത്ഥനയ്ക്ക് ജാബത്തും ഇതിൽ ബന്ധിച്ചതാ. ഇതുകൊണ്ട് ജസദിന് റാഹത്തും ലഭിക്കുന്നതാ. കൂടാതെ റിസ്ഖിൽ ബറക്കത്തും കാണുന്നതാ. ശത്രുക്കളോട് എതിർക്കുന്നതിന്നിതു മെച്ചമാ. അത് ആയുധം എന്ന് ഹദീസിൽ വ്യക്തമാ. പാലം കടക്കാൻ ഏറ്റവും ഉതകുന്നതാ. മീസാനിലേറ്റം ഭാരവും ഇതിനുള്ളതാ. സ്വർഗത്തിലേക്ക് കടക്കുവാൻ താക്കോലിതാ. ഇവയൊക്കെ തിരുനബി വചനമിൽ കാണുന്നതാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
ഹബീബിന് ശത്രുക്കളേറി. ശ്രദ്ധിക്കണം, അവിടത്തെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞ് വ്യക്തിത്വത്തെ ഇകഴ്ത്താൻ പലരും ശ്രമിച്ചു. പ്രതികാരം യുദ്ധമല്ല, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ ഖുർആനിന്റെ പ്രതികാരം കേട്ടോളൂ. ശത്രുവിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ അമല നിസ്കാരമാ. ഇക്കഴിഞ്ഞ ദിവസവും കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും പലതും പലരും വിളിച്ചു പറഞ്ഞില്ലേ? പറഞ്ഞതെന്താ? നമ്മുടെ ശക്തിയെ നശിപ്പിക്കുമെന്ന. വാങ്കുവിളിക്കാൻ ഇനി പള്ളിയില്ല, നിസ്കാരത്തിന് പള്ളിയില്ല എന്നാണ് ക്ഷുദ്രജീവികൾ വിളിച്ചു കൂവിയത് എങ്കിൽ നമ്മുടെ ശക്തി മുഴുവൻ നിസ്കാരമാ. ഷാമിൽ നിന്നും കച്ചവട സംഘം തിരിച്ചു പോരുകയാണ് മക്കയിലേക്ക്. അബൂജഹലിന്റെ കഴുത്തിലൂടെ ആടി ഉലയുന്നത് ഒരു വലിയ വിലപിടിപ്പുള്ള പതക്കയാണ്, ലോക്കറ്റാണ്. മുഹമ്മദിനെ കൊല്ലുന്നവനുള്ളതാണ് ഈ ലോക്കറ്റ് എന്ന് അബൂജഹൽ വിളിച്ചു പറയുന്നു. ലഅനത്തുല്ലാഹി അലൈഹി. എന്തിനു വേണ്ടി? ഹബീബിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള ലോക്കറ്റ് ഇനാമായി പ്രഖ്യാപിച്ചു വരുന്നു. അയാള് ഏറ്റവും കൂടുതൽ ആട്ടമുള്ള ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് കുപ്പായത്തിന്റെ മുന്നിലെ കുടുക്കകൾ അഴിച്ചിട്ട് കൊണ്ട് അയാളുടെ രോമാവൃതമായ നെഞ്ചകത്തിൽ കിടന്ന് തിളക്കമുള്ള പതക്ക ആടിക്കളിക്കുന്നത് എല്ലാവരെയും വിളിച്ചു കാണിച്ചു. അല്ലാഹു ഹബീബിനോട് പറഞ്ഞ് വസ്ജുദു വഖ്തരിബ്ന, കൂടുതൽ നിസ്കരിച്ചോളൂ, അവൻ അല്ല നോക്കിക്കോളൂന്ന. ശത്രുക്കളെ പിടിച്ചു കെട്ടാൻ നിസ്കരിച്ചാ മതി. ഇനി മരുമോള് ശത്രുത അമ്മായിമയിൽ പ്രതീക്ഷിച്ച് ഇന്ന് മുതൽ നിസ്കാരം, ഇന്ന് ഏതായാലും വേണ്ട, നാളെ മുതലായാൽ മതി. ആ ഉസ്താദ് പറഞ്ഞാളത് ഏത് നിസ്കാരാണെന്തോ, അങ്ങനെയുണ്ട് നിസ്കാരം അങ്ങോട്ട് കൂട്ടാം. നിസ്കാരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസ്സമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار صبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا انت ايه പറഞ്ഞത്? ഹബീബേ അങ്ങ് നിസ്കരിക്കണേ. കുമില്ലൈൽ തഹജ്ജുദ് നിസ്കാരം, ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് അങ്ങ് നിസ്കരിക്കണേ, അങ്ങ് നിസ്കരിക്കണേ. അങ്ങയുടെ ശത്രുക്കൾ അങ്ങയെ കുറിച്ച് ആരോപണങ്ങൾ പറയുന്നവർ, അങ്ങയെ കുറിച്ച് പുലമ്പുന്നവർ, അവരെ വിട്ടേക്ക് നബിയേ, അങ്ങ് നിസ്കരിക്കണേ. ഒരു ചെറിയ സാവകാശം ഞാൻ ഇട്ടു കൊടുത്തിരിക്കാ, ഒരു ചെറിയ സാവകാശം. അവരെ പിടിച്ചു കെട്ടാനുള്ള ചങ്ങല എന്റെ കയ്യിലുണ്ട് നബിയെ, അങ്ങ് നിസ്കരിക്കണേ. നിസ്കാരത്തിന്റെ അളവ് ആദ്യം തന്നെ പറഞ്ഞു പോയി സൂറത്തുൽ മുസമ്മിൽ. നിസ്കാരത്തിന്റെ അളവ് കുമില്ലൈ, രാവിലെ നിസ്കരിക്കണം നബിയെ. ഇല്ലാ ഖലീല, കുറഞ്ഞ ഭാഗം മാത്രം നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം. നിസ്ഫഹു, വേണ്ടി വന്നാൽ ആ കുറഞ്ഞതിന്റെ പകുതിയും നിസ്കാരത്തിനെടുക്കണം. അവൻ കുസ്മിൻഹു, എടുത്ത പകുതിയേക്കാളും ഇനി എടുക്കാനുള്ള പകുതിയെ പിന്നെയും കുറയ്ക്കണം. നിസ്കാരത്തിന്റെ അളവ് കൂട്ടിയാ. ശത്രുക്കളോട് എതിർക്കുന്നതിന്നിതു മെച്ചമാ, അത് ആയുധം എന്ന് ഹദീസിൽ വ്യക്തമാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒറ്റക്കാര്യം കൂടി ഞാൻ പറയട്ടെ. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അവിടുത്തെ ജാമിഉൽ ഹദീസിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്, മാരക രോഗങ്ങൾക്ക് കാവലുള്ള ഒരു നിസ്കാരമുണ്ട്.
മാരക രോഗങ്ങൾക്ക് കാവലുള്ള ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം നമ്മൾ പതിവാക്കിയാൽ നമുക്ക് പിറ്റേ പകലിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല. അല്ലാഹു കാവൽ നൽകും, അല്ലാഹു ഹിഫ്ളു നൽകും. കേട്ടോ കേട്ടോ, ഖാല റസൂലുള്ളാഹി, ഉറക്കെ പറയൂ, ഖാല റസൂലുള്ളാഹി അലൈക്കും ബിഖിയാമിൽ ലൈലി, രാത്രിയിൽ എഴുന്നേറ്റിട്ടൊരു നിസ്കാരമുണ്ടോ? ഏത് നിസ്കാരം? അത് തഹജ്ജുദ് നിസ്കാരം. 5-7 സുബ്ഹി ബാങ്ക്. ഒരു 4:45 എഴുന്നേറ്റാലും തഹജ്ജുദ് കിട്ടും. കേട്ടോളൂ, അലൈക്കും ബിഖിയാമിൽ ലൈലി. ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ആരെന്ന് ചോദിച്ച് ഞാൻ കൈപൊക്കിക്കുന്നില്ല. മനസ്സിലുണ്ടാവട്ടെ ആ തീരുമാനം. നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തെ ദായിമാക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. എന്താണ് അതിന്റെ ഒന്നാമത്തെ നേട്ടമെന്നറിയുമോ? ഫഇന്നഹു ദഉബു സാലിഹീൻ, നമ്മൾ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടണമെന്ന് എപ്പോഴും ദ്വാരക്കുന്നവരാ. സ്വാലിഹീങ്ങളുടെ കൂടെ ചേരാൻ അത് തന്നെ മതിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വഖുർബത്തുല്ലക്കും, അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ തഹജ്ജുദ് നിസ്കാരം മതി. ഇത് രണ്ടാമത്തെ നേട്ടമാണ്. വമുകഫിറത്തുൽ ലിസ്സിയാത്ത്, തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ അല്ലാഹുവോട് എനിക്ക് പുറത്തു തരണേ എന്ന് ഇനി ദുആ ചെയ്യണ്ട. തഹജ്ജുദ് നിസ്കാരം തന്നെ അവന്റെ പാപം പൊറുക്കാനുള്ള പരിഗണനയാ സയ്യിദുനാ റസൂലുള്ളാഹി. നാലാമത്തെ നേട്ടം മുൻഹാത്തുനാനിൽ ലിസ്നി, തഹജ്ജുദ് നിസ്കരിച്ചവന് പാപം ചെയ്യാൻ അല്ലാഹു കാവൽ നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തഹജ്ജുദ് വേണ്ട പോലെ നിസ്കരിക്കുന്നവന് തെറ്റ് ചെയ്യാൻ പറ്റൂല. അല്ലാഹു ഈ ഗുണങ്ങളൊക്കെ നമുക്ക് തരട്ടെ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ 5-ാമത്തെ നേട്ടം കേട്ടോളോ. മുത്തരിദത്തുൽ ലിദാഇഅനിൽ ജസദി, മാരക രോഗങ്ങളെ ശരീരത്തിൽ നിന്നും അല്ലാഹു ആട്ടിപ്പായ്ക്കുമെന്ന് സഹൽ ഫൈസി എല്ലാം പറഞ്ഞത്, ജീവിതത്തിൽ പറഞ്ഞതൊന്നും ഇന്നവരെ പിഴച്ചിട്ടില്ലാത്ത അമീനെ മുജത്തബ ഹബീബേ മുർത്തല നബിയുന മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഈമാന്റെ കാവലിൽ ആദ്യം എണ്ണപ്പെടുന്നത് ഈ കാര്യമാണ്. നാളിന്റെ അവസാന ആ സമയത്തേക്ക് വരുമ്പോ ചില മുഖമൊക്കെ കറുത്തു പോകും. അല്ലാഹു കാത്തിരിച്ചിട്ടെ. അങ്ങനെയുണ്ട്. ഹബീബായ നബിയുടെ കാർട്ടൂൺ നിർമ്മിച്ചില്ലേ? ഡെൻമാർക്കിലെ ജില്ലൻ പോസ്റ്റർ എന്ന് പറയുന്ന ഒരു മുഷിഞ്ഞ പത്രം ഹബീബിന്റെ കാർട്ടൂൺ നിർമ്മിച്ചു. അതിനുവേണ്ടി തൂലിക ചലിപ്പിച്ച ക്രിസ്റ്റഫൽ സെയിലർ എന്ന് പറയുന്ന ജൂതൻ, അടുത്താണ് അയാൾ മരിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. അയാളെ കുറിച്ച് യൂറോപ്യൻ മീഡിയകൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരുന്നു. പെട്ടെന്ന് അയാളുടെ നിറമങ്ങ് കറുത്തു പോയത്രേ. പല സോഷ്യൽ മീഡിയയിൽ പലരും അത് പങ്കുവച്ചിരുന്നു. അയാളുടെ നിറം മൊത്തം കറുത്തുപോയി. അയാ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. 1 മണിക്കൂറായി, 1 മണിക്കൂറായി. എന്താ വേണ്ട, 10 മിനിറ്റ് കൂടി ഇരിക്കല്ലേ, കുഴപ്പമില്ലല്ലോ. എനിക്ക് നിങ്ങളെക്കാളും കൂടുതൽ യാത്ര ചെയ്യാനുള്ളതാണ്, വീട്ടിൽ പോകാനുള്ളതാണ്. അപ്പം 10 മിനിറ്റ് കൂടി, 5 ദിവസത്തെ 10 കാലം അവസാനിപ്പിക്കാം. ഏതായാലും ഒന്നല്ലെങ്കിൽ പാമ്പ് ചാവണല്ലേ വടി ഓടിക്കണ. നമ്മളിങ്ങനത്തെ ഒരു വിഷയം എടുക്കുമ്പോൾ അതൊരു എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് എത്തിക്കണ്ടേ. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് കേട്ട്, അല്ലാഹു പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീടുകളിൽ നിസ്കാരത്തിന്റെ താല്പര്യങ്ങൾ ഓരോരുത്തരും പരസ്പരം അങ്ങുമിങ്ങുമുള്ള ഉപദേശമില്ലാതെ ഉള്ള താല്പര്യങ്ങൾ വളർന്നു വരണം. ചില മുഖങ്ങൾ ഖിയാമത്ത് നാളിൽ കറുത്തു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിലാദ്യം കറുത്തു പോകുന്നത് നിസ്കാരമില്ലാത്തവന്റെ മുഖമായിരിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന്ന ഫീ ജഹന്നമ വാദിയൻ യുഖാലു ലഹു ലംലം, ലംലം എന്ന് പേരുള്ള ഒരു താഴ്വാരം നരകത്തിലുണ്ട്. ഇമാം ഗസ്സാലിയുടെ മുകാശഫയിൽ ഈ ഹദീസ് കാണാം. ആ ലംലം എന്ന് പറയുന്ന നരകത്തിന്റെ താഴ്വരയിലേക്ക് ഈ നിസ്കാരമില്ലാത്തവനെ വലിച്ചെറിയും. അവിടെ ചെന്ന് കഴിയുമ്പോഴോ
അവിടെ വലിയ വലിയ പാമ്പുകളുണ്ട്. ഒരു പാമ്പിന്റെ ദൃഢത ഏതുപോലെന്ന് ചോദിച്ചാൽ ഒട്ടകത്തിന്റെ കഴുത്തുപോലെ. ഒരു പ്രാവശ്യം അത് കുത്തിയാൽ എത്രയോ നൂറ്റാണ്ടുകളോളം അതിന്റെ വിഷം കിടന്ന് ശരീരത്തിൽ തിളച്ചു മറിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ പാമ്പിന്റെ നീളം ഒരു മാസത്തെ വഴി ദൂരമുണ്ടെന്ന് ഔക്കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നരകത്തിന്റെ താഴ്വാരങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. سورة مريم عند 59 آيات ആണ്. എന്ത ആയത്തിൽ പറഞ്ഞു? പിന്നീട് ഒരു വിഭാഗം വരാനുണ്ട്. അള്ളാഹു الصلاة പേപ്പറൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട് കളയണ പോലെ ആ നിസ്കാരത്തെ അവർ കളയാ. അങ്ങനല്ലേ, ഒരു മണമുള്ള സോപ്പ് ഇരിക്കുന്ന കവർ എന്തൊരു ഭംഗിയാലേ. സോപ്പ് എന്ന് പറയുന്ന നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്നെടുത്താ പിന്നെ ആ കവർ ചുരുട്ടി അങ്ങ് കളയും. അതിലൊക്കെ നല്ല ഉദാഹരണം ഈ അലായുദുഴു പറയാൻ ഏറ്റവും നല്ല ഉദാഹരണം വീടികുട്ടിയാ. ഒരിക്കലും തിരിച്ചെടുക്കൂല. അലായു സ്വല നിസ്കാരത്തെ കളയുന്ന ഒരു വിഭാഗം വരാനുണ്ട് പരിശുദ്ധ ഖുർആൻ. പിൻഗാമികൾ വരുന്നു, പുതിയ തലമുറക്കാർ. താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ട്രെൻഡുകൾ, അതിന്റെ പിന്നാലെ പോകുന്ന ഒരു വിഭാഗത്തെ കുറിച്ച്, ഖിയാമത്ത് നാളിന്റെ മുന്നോടി വരുന്ന ഈ വിഭാഗത്തെ കുറിച്ച് ഈ കാലഘട്ടത്തോട് സംസാരിക്കുകയാ സൂറത്ത് മറിയമിന്റെ 59 ആയത്ത്. ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാനായ ഇമാമുന ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഈ പറയപ്പെട്ടവരെന്നറിയുമോ? ഖിയാമത്ത് നാളിന്റെ സന്ദർഭത്തിലാ അങ്ങനത്തെ ആളുകൾ വരാ. മിൻഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിലാ വരാനുള്ളത്. എന്താണെന്നറിയുമോ അവരുടെ പ്രത്യേകത? ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയുന്നു, യതറാകബൂന ഫിത്തുറുഖി, വഴിയിലൂടെ അവർ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ടാകും, പക്ഷെ നിസ്കാരത്തിൽ അവരില്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാർ ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഇങ്ങനെ രേഖപ്പെടുത്തി. കമാ തറാകബൽ അൻആം, കന്നുകാലികൾ പള്ളി മുറ്റത്തു കൂടി നടക്കുമ്പോൾ പള്ളിയിലെ ജമാഅത്ത് കന്നുകാലി പ്രശ്നമാക്കാത്ത പോലെയായിരിക്കും. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എന്നറിയും, ജനങ്ങൾ ആളുകൾ വാങ്കൊളിച്ചപ്പോ പള്ളിയുടെ മുറ്റത്തോടെ മാറിയ നിസ്കരിക്കാൻ കയറാത്തതിൽ ആളുകളെ കണ്ട നാണം അവർക്കുണ്ടാവൂല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ശരിക്കും ഈ കാലഘട്ടത്തിൽ ഈ ആയത്ത്, ഈ വ്യാഖ്യാനം ഫിറ്റല്ലേ നിങ്ങൾ പറയും? ഞാൻ വായു നിർത്തി. ശരിയല്ലേ? ഈ കാലഘട്ടല്ലേ ഈ പറഞ്ഞത്? താല്പര്യങ്ങളുടെ പിന്നാലെ പോവാ, നിസ്കരിച്ചില്ലെങ്കിൽ ആളുകളുണ്ട് മോശം എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത ആളുകൾ നിസ്കാരത്തിന്റെ പരിസരത്ത് കൂടി വാഹനത്തിൽ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ, കന്നുകാലികൾ പോകുന്ന പോലെ. അങ്ങനത്തെ ഒരു കാലം അല്ലേ ഇതെന്ന് ഞാനും നിങ്ങൾ ആലോചിക്കാം. കേട്ടോളൂ, കേട്ടോളൂ, അതിന്റെ ബാക്കി കേട്ടോളൂ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയുന്നു, വല യഖാഫുന മിനല്ലാഹി ഫിസ്സമാ, ആകാശത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതിനെ കുറിച്ച് അവർക്ക് പേടിയേ ഇല്ല. ഇവരെവിടെ ചെല്ലുന്നാ പറഞ്ഞത്? ഇവരെവിടെ ചെല്ലുന്നാ പറഞ്ഞത്? ഇവര് ചെന്ന് ചേരുന്നത് ഫസൗഫ യൽഖൗന ഗയ്യാ. ഗയ്യ എന്ന് പറയുന്ന നരകത്തിലായിരിക്കും ഇവര് ചെന്ന് ചേരാ. അബു ഉമാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഈ ആയത്തിൽ പറഞ്ഞ ഗയ്യ എവിടെ? ദുർറുൽ മൻസൂർ ജലാലുദ്ദീൻ സുയൂത്തി ഖുർആൻ വ്യാഖ്യാനിച്ചു ഉദ്ധരിക്കുന്നു. അബു ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് റസൂലത പറഞ്ഞു, ഗയ്യ എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള ഒരു കല്ലെടുത്തിട്ട് നരകത്തിന്റെ മുകളിൽ നിന്ന് വിട്ടാൽ ഏറ്റവും അവസാനം ആ കല്ല് ചെന്ന് ചേരാൻ എത്രയോ മാസം സഞ്ചരിച്ചാൽ മാത്രം എത്തിച്ചേരേണ്ട അകലമുള്ള ആഴമുള്ള ഒരു പൊട്ടക്കിണറുണ്ട്. ഒരു വലിയ ചാല്, ഒരു താഴ്വാരം, അതാം അവിടെ ഇങ്ങനെ ചീഞ്ചലം ഒഴുകുന്ന പുഴകളുണ്ട്. അവിടേക്കാണ് അല്ലാഹു നിസ്കാരമില്ലാത്തവരെ വലിച്ചെറിയ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിസ്കാരം കുറഞ്ഞു നമ്മുടെ കുടുംബങ്ങളിൽ,
നമ്മുടെ കുടുംബങ്ങളിൽ നിസ്കാരം കുറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നിന്നും ആദ്യം നഷ്ടപ്പെട്ട സദാചാര ബോധം നിസ്കാരമാണ്. രണ്ടാമത് നമ്മളിൽ നഷ്ടപ്പെടുന്നു നമ്മുടെ ഈമാൻ ദുർബലമാകാനുള്ള കാരണങ്ങളാണ്. രണ്ടാമത് നമ്മളിൽ നിന്നും പോയത് ഖുർആൻ പാരായണമാണ്. അല്ലേ? عن عمر بن الخطاب رضي الله عنه قال رسول الله صحيح مسلم ان الله يرفع بهذا الكتاب اقواما ويضع به اخرين ഈ പരിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ഒരു വിഭാഗം ആളുകളെ അള്ളാഹു മഹാന്മാരാക്കിയിട്ടുണ്ട്. ഇതേ ഗ്രന്ഥം തന്നെ കയ്യിലുണ്ടായിട്ടും അതപ്പതിച്ചവരും ഒരു വിഭാഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ആദ്യം പറഞ്ഞിരുന്നത് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ നമ്മുടെ ജീവിതത്തിലില്ല. ഒരു ഉദാഹരണം, പണ്ടൊക്കെ ഖുർആൻ പാരായണം, എന്റെ ചെറുപ്പം ഞാൻ പറയാം, എന്റെ ചെറുപ്പത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതുന്നതിനേക്കാളും വലിയ സൂറത്ത് ഓതിയാൽ മാത്രമാണ് എന്റെ സഹോദരൻ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ ഇക്കാക്ക എന്ന് വീട്ടിൽ ചോറുള്ളൂ. ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് ചെറിയ സൂറത്ത് ഓതിയാൽ മതി. പഠിച്ചതോതിയോ എന്ന് ചോദിക്കും ബാപ്പ വന്നിട്ട്. അങ്ങനെ ചോദിക്കാം, പഠിച്ചതോതിയോ? അള്ളാഹുവേ, നീ ഞങ്ങളുടെ കാർന്നോമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കണേ. അല്ല, ഈ തലക്ക് ഈ ഭാഗത്ത് ഒരു തോണ്ടലുണ്ട്. അള്ളാഹുവേ, ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ശകാരം അതാ, ഖുർആൻ ഓദ്യോ എന്ന് ചോദിച്ചാൽ ഉത്തരം വരാൻ വൈകിയാൽ. എന്തൊരു സ്നേഹമുള്ള വാപ്പയെന്നറിയോ, ഓദിയില്ല എന്ന് കേട്ടാൽ ഇവിടെ ഒരു തോണ്ടലാ. ആ തോണ്ടലിന് ഇന്ന് ഈ മൈക്കിന്റെ മുമ്പിൽ വന്നിരിക്കാൻ വരെ ശക്തി ഉണ്ടായിരുന്നു. ആ തോണ്ടി വിട്ടത് അതൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. ഹബീബ് പഠിപ്പിച്ചല്ലോ പരിശുദ്ധ ഖുർആനിന്റെ കൽബെന്ന് പറയുന്ന, പരിശുദ്ധ ഖുർആനിന്റെ കൽബെന്ന് പറയുന്ന അധ്യായം സൂറത്ത് യാസീൻ. വമൻ ഖറഅ യാസീൻ കതബല്ലാഹു ലഹു ബിഹാ ഖിറാഅത്തുൽ ഖുർആനി അശ്റ മറാത്. ഒരു യാസീൻ ഓതുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിൽ യാസീനല്ലാത്ത 113 അധ്യായങ്ങളെ 10 വട്ടം പാരായണം ചെയ്ത ഖത്മുൽ ഖുർആൻ 10 എണ്ണം ഓതിയ കൂലിയാണ് ഒരു യാസീൻ ഓതുന്നവന് അള്ളാഹു നൽകാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇസ്മായിൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാൻ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. യാസീൻ എവിടെയുള്ള യാസീൻ മരിച്ചോടുത്തോലുല്ല. അത് ഏറെ കണ്ടെന്ന് ഒക്കെ പറയണം. മരിച്ചോടുത്ത് യാസീൻ ഓതി കഴിഞ്ഞാൽ ഷിർക്കാന്നാ പറയുന്നത്. മരിച്ചോടുത്ത് യാസീൻ ഓതിയാൽ ഷിർക്കാവോ ഇല്ലേ എന്നുള്ള ശങ്ക കാരണം നമ്മളൊക്കെ പലരും മരിച്ചോടത്തേക്ക് തന്നെ പോയാൽ ആരില്ലാത്ത സമയത്ത് തന്നെ പോയിട്ട് വേഗം പോരും. ഇനി ആരെങ്കിലും കണ്ടാൽ ഇനി അവരെ ബോധിപ്പിക്കാൻ ഒരു യാസീൻ ഓതിയാലോ. ഫഖ്റഉ ഇൻദ മൗതാകും സൂറത്ത് യാസീൻ. നിങ്ങളിൽ മരണമാസന്നമാകുന്നവന് യാസീൻ ഓതി തുടങ്ങണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ കേട്ട് മരിച്ചാൽ ആ മനുഷ്യന്റെ ജനാസ അനുഗമനത്തിൽ യാസീനിലെ ഓരോ അക്ഷരത്തിന്റെ കണക്കനുസരിച്ച് മലക്കുകൾ ഇറങ്ങി വന്ന് മയ്യത്ത് നിസ്കാരത്തിൽ കുളിപ്പിക്കാൻ, ഖബറടക്കാൻ, കഫൻ ചെയ്യാൻ ഒക്കെ പങ്കാളിയാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാസീൻ കേട്ട് മരിക്കുന്നവൻ. യാസീന് മാസ്മരികമായ ഒരു പ്രത്യേകതയുണ്ട്. റൂഹുൽ ബയാൻ പറയുന്നുണ്ട്, യാസീനിലെ അക്ഷര ക്രമീകരണങ്ങൾ മനഃശാസ്ത്രപരമായി ഒരു മനുഷ്യനെ ഉത്തേജിപ്പിച്ചാൽ ആ നാവിൽ ഉച്ചരിക്കാൻ പിന്നെ ഏറ്റവും എളുപ്പത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു വചനമുണ്ട്. റൂഹുൽ ബയാൻ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനം ഇസ്മായിൽ ഹഖൽ ബറുസവി തങ്ങൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെ നാവിൻ തുമ്പിലേക്ക് യാസീൻ കേട്ട മനുഷ്യൻ ഏറ്റവും ആദ്യം ഉച്ചരിക്കാൻ സാധ്യതയുള്ള വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഷംസുലമൻ ഇങ്ങനെ എടുത്തു വെച്ച പോലെയാ ആ വഫാത്ത് ഇങ്ങനെ ഓർക്കുമ്പോൾ. യാസീൻ കേട്ട് മരിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞ, യാസീൻ ഓതി മരിക്കുന്ന ആൾക്ക് അവസാനം കുടിക്കാനുള്ള വെള്ളം മഹാനായ മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് സ്വർഗത്തിന്റെ വെള്ളം കൊണ്ടുവരും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘാടകർ നോക്കല്ലേ, കറക്റ്റ് 10:45 ഞാൻ നിർത്തിയിരിക്കും ഇൻഷാ അല്ലാഹ്. അതാണ് യാസീൻ. ഈ യാസീൻ എന്ന ആരോദാം ഹബീബിന് ഖളാ ആവാത്ത അധ്യായമാണ് സൂറത്ത് യാസീൻ. എല്ലാ രാത്രി സൂറത്ത് യാസീൻ മരിച്ചാൽ ഇന്നക ലാ തുസ്മിഉൽ മൗത അൽ മൗത എന്ന് പറഞ്ഞത് മരണശേഷമുള്ള ആളുകളെ കുറിച്ചാ. ഇവിടെ പറഞ്ഞത് ഫഖ്റഉ ഇൻദ മൗതാകും, മരണശേഷമുള്ളവനും മൗത എന്ന് പറയും, മരിക്കുന്നതിന് മുമ്പുള്ളവനും മൗത എന്ന് പറയും. മരിക്കണതിന് മുമ്പേ യാസീൻ ഓതണം, മരിച്ചാലും ഓതണം.
യാസീൻ ഓതണം എന്നാൽ ഇന്ന് മരണവീട്ടിൽ പോലും യാസീനില്ല. മരണവീട്ടിൽ പിന്നെ ഉള്ളതാകെ കുറേ കരച്ചിൽ മാത്രമാം. എന്താ സഹോദരിമാരെ, ഇന്ന് നിങ്ങൾ വയതിന് വന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്നുള്ള വേദന വേണ്ട. മരിച്ചോടത്തിൽ കരച്ചിൽ അത് മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളാണ്. ബോധമുള്ള സമയത്ത് അത് പറഞ്ഞ് പഠിപ്പിക്കണം എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. പെണ്ണിന് ബോധമുള്ളപ്പോ വിളിച്ചിരുത്തണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, പെണ്ണേ മരിച്ചാ കരയരുതട്ടോ, കരഞ്ഞോ, ഒച്ചയും ബഹളവും വെച്ച് കരയല്ലേ, കണ്ണ് മാത്ര കരയാവൂ, നാവ് കരയല്ലേ എന്ന് പെണ്ണിനെ ബോധമുള്ള സമയത്ത് പറഞ്ഞു പഠിപ്പിക്കൽ ഓരോ മനുഷ്യനും ബാധ്യത. പെണ്ണ് കരയലാ, പെണ്ണാണ് കൂടുതൽ കരയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആണും വാവിട്ട് കരയാൻ പാടില്ല. മന്നിഹലൈഹി യുഅദബു ബിമാ നിഹലൈഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം സയ്യിദുന റസൂലുള്ളാഹി. ഒരു മയ്യത്തിന്റെ സമീപമിരുന്ന് അലറി വിളിച്ച് കരഞ്ഞാൽ ആ മയ്യത്തിന് ആ കരച്ചിൽ കേടാണെന്ന് ഞാനല്ല പറഞ്ഞത്, സയ്യിദുന റസൂലുള്ളാഹി. ഇതെന്താ സംഭവം എന്നറിയോ? ഭർത്താവ് ഭാര്യയോട്, ഭാര്യക്ക് ബോധമുള്ളപ്പോ പറഞ്ഞു കൊടുക്കും, പെണ്ണേ ഞാൻ മരിച്ചാ എനിക്ക് കരയാൻ ആരുമില്ലല്ലോ. അപ്പൊ ഇവള് വിചാരിക്കും ശരിയാണ് ട്ടോ, ഭർത്താവ് മരിച്ച ആദ്യത്തെ കടപ്പാട് കരഞ്ഞു കൊടുക്ക എന്നുള്ളതാ, അത് ഞാൻ ഏറ്റവും നിങ്ങൾ പേടിക്കണ്ട. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ചാൽ ക്ഷമ വേണം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സഹായം നമുക്കുള്ളത്. ദുരന്തങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാ എന്നത് ഒരു മനുഷ്യനിൽ അള്ളാഹു നൽകിയ ഗുണം. അത് ഉപയോഗപ്പെടുത്തിയാൽ ആ മനുഷ്യന് ഉഴത്തിയ ഖൈറയു ദുനിയാവൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവനേട്ടങ്ങളും അള്ളാഹു നൽകി എന്ന് സയ്യിദുന റസൂലുള്ളാഹി ഖതീബ് തിബ്രീസിയുടെ മിഷ്കാത്തിലെ ഹദീസ് കാണാം. അതുകൊണ്ട് മരിച്ചോടത്തെ കരച്ചിലുണ്ടല്ലോ, മയ്യത്തിന് കേടാണ് കേടാണ്, എന്റെ സമുദായം എന്റെ സമുദായം എന്റെ സമുദായം, ജാഹിനിയ കാലഘട്ടത്തിലെ നാല് സ്വഭാവങ്ങളെ കൊണ്ടു നടക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം. എന്റെ സമുദായം അർബഅം മിൻ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയത്തി ലാ യത്രുക ലാ യത്രുകൂനഹുന്ന. ഒന്നാമത്തെ കാര്യം കേട്ടോളൂ, അൽ ഫഖുറു ഫിൽ അഹ്സാബ്, കുടുംബ മഹിമ പറഞ്ഞ് പൊങ്ങച്ചം കാണിക്ക. എന്റെ അളിയൻ ആരെന്നറിയോ? രണ്ട് റാഡോ വാച്ചുള്ള ആളാ. ഓഹോ, എന്റെ അമ്മാച്ചൻ ആരാന്നറിയാവോ? അമ്മാച്ചന്റെ കേസ് പോട്ടെ. അപ്പൊ എന്റെ ഇക്ക ആരാന്നറിയോ? കുടുംബം, എന്റെ വാപ്പന്റെ വല്യുപ്പ ഉപ്പാപ്പ ആരാ? ആ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുടുംബ മഹിമ പറഞ്ഞ് പൊങ്ങച്ചം കാണിക്ക. ജാഹിലിയത്ത എന്റെ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് പുണ്യനബി. നക്ഷത്രങ്ങളെ നോക്കി കണക്ക് കൂട്ടുന്നവന്റെ പിന്നാലെ പോയി മഴയുണ്ടോ എന്ന് അന്വേഷിക്കാ. ഭാവി കുറിക്കാൻ പോവാ. ജോത്സ്യന്റെ മുന്നിൽ പോകുന്ന താത്തമാരെ തട്ടനത്ര പിന്നുവെച്ച് കൊത്തി വന്നിട്ട് നീ അണിഞ്ഞൊരുങ്ങിയിരുന്നാലും ജോത്സ്യന്റെ മുന്നിലേക്ക് രഹസ്യമായി പോകുന്നവരെ കേട്ടുവെച്ചോളൂ. വെറുതെ ഒന്ന് പോയി വന്നാലും അയാള് പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല. കൂടോത്രക്കാരന്റെ അടുത്ത് വെറുതെ ഒന്ന് പോയി വന്നത് ആരുടെയോ കൂടെ ഒന്ന് കൂട്ടിന് പോയാൽ പോലും 40 ദിവസത്തെ നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. സയ്യിദുന റസൂലുള്ളാഹി, ശരിയാണ് അയാള് പറഞ്ഞതൊക്കെ ഏറെക്കുറെ ശരിയാണെന്ന് ചിന്തിച്ചാൽ ബിമാ കഫറ ബിമാ അതാബിഹി മുഹമ്മദ് മുസ്തഫ, റസൂലുള്ള കൊണ്ടുവന്ന ദീനിൽ നിന്നും നീ പുറത്തു പോയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ജോത്സ്യം പറഞ്ഞത് മൂപ്പര് പറഞ്ഞത് ഏതാണ്ടൊക്കെ ശരിയാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചു പോന്നാൽ അവൻ കാഫിറുമായി. ഒന്നാമത്തേത് കുടുംബ മഹിമ പറഞ്ഞ് പൊങ്ങച്ചം കാണിക്ക. രണ്ടാമത്തേത് ജോത്സ്യ സമീപനം പോലെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തേത് കേട്ടോളൂ, ഹബീബ് പറയുന്നു വാപ്പാക്ക് വിളി നമ്മുടെ സമുദായത്തിലുണ്ട് അല്ലേ? അത് ഭാര്യമാരോട് വിശ്വസിക്കാൻ പറ്റും. പെണ്ണുങ്ങളെ വാപ്പാക്ക് വിളിക്കുക എന്നുള്ളത് ആണുങ്ങൾക്കൊരു ഹോബിയാണ്, പാടില്ല, അത് പാടില്ല. പൊരുത്തപ്പെടിയിക്കണം, ആ വാപ്പാനെയും പൊരുത്തപ്പെടിയിക്കേണ്ടവരും. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജാഹിലിയത്തിന്റെ തുടർച്ച. നാലാമത്തെ കാര്യം, അന്നിയാഹ മരിച്ചോടത്തല കരച്ചിലാണെന്ന് പുണ്യനബി. മരിച്ചോടത്ത് കരഞ്ഞ പെണ്ണും
അവള് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തില്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ ഉരുകി ഒലിക്കുന്ന ടാറിന്റെ കുപ്പായം അല്ലാഹു ധരിപ്പിച്ച നരകത്തിലേക്ക് വിട. മരിച്ചോടത്ത് കരഞ്ഞ പെണ്ണെ, വാപ്പ മരിച്ചപ്പോ മൂത്താപ്പ മരിച്ചപ്പോ നീ പരിസര ബോധമില്ലാതെ അലറി വിളിച്ച് കരഞ്ഞതിന് നിനക്ക് ശിക്ഷയുണ്ട്. നീ കരഞ്ഞതിന്റെ പേരില്ല, മയ്യത്തിനും അതിന്റെ ശിക്ഷയുടെ ഭാഗമുണ്ട്. മയ്യത്താവണേന് മുമ്പ് എല്ലാരോടും ബന്ധപ്പെട്ടവരോട് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കണം, ഞാൻ മരിച്ച വാവിട്ട് കരയല്ലേന്ന്, ചുണ്ടു വിതുമ്പി ശബ്ദമില്ലാതെ കരയാം. നല്ല മരണങ്ങളിലെത്താൻ നമ്മുടെ ജീവിതത്തിൽ ഈമാനിന്റെ ഒരു ശക്തി നമ്മൾ കണ്ടെത്തണം. അള്ളാഹു സഹായിക്കട്ടെ. പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു പുണ്യ അമലായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. എവിടെയെങ്കിലും എന്തെങ്കിലും അരോചകമായി അനിഷ്ടകരമായി അനുഭവപ്പെട്ടാൽ പൊറുക്കണം എന്ന ക്ഷമാർപ്പണത്തോടെ, ദുആ ചെയ്യണം എന്ന വസീയത്തോടുകൂടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.